മക്കളെ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി ആണ് ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഓർഗാനിക് കെമിസ്ട്രി അപ്പോൾ അത് ഹൈഡ്രോ കാർബണും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ഹൈഡ്രോ കാർബൺസ് ആണ് മക്കളെ അപ്പോൾ ആ പേരിലേക്ക് തന്നെ നോക്കുക എന്താണ് ഹൈഡ്രോ ഹൈഡ്രോ എന്ന് പറയുന്നത് എന്താ മീൻ ചെയ്യുന്നത് വാട്ട് ഈസ് ഹൈഡ്രോ ഹൈഡ്രോ ആൻഡ് ദെൻ കാർബൺ അപ്പോൾ രണ്ട് വേർഡുകൾ ചേർന്നിട്ടാണ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ടേം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഹൈഡ്രോ എന്ന് പറയുന്ന ടേമിനെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഹൈഡ്രോ എന്ന് പറയുന്ന ടേം ഹൈഡ്രജനാണ് പ്ലസ് കാർബൺ ഹൈഡ്രജനും കാർബണും കൂടി ചേർന്നിട്ടാണ് മക്കളെ എന്തുണ്ടാകുന്നത് ഹൈഡ്രോ കാർബൺ ഉണ്ടാകുന്നത് അതായത് ദ കോമ്പൗണ്ട്സ് വിച്ച് കണ്ടെയ്ൻ ഓൺലി കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഹൈഡ്രജനും കാർബണും കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത് കേട്ടോ മക്കളെ എന്താണ് ഓൺലി എന്താണ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഹൈഡ്രജനും കാർബണും കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള കോമ്പൗണ്ടുകളാണ് നമ്മൾ ഹൈഡ്രോ കാർബൺസ് പറയുന്നത് അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ടീച്ചർ തരാം മക്കളെ കുറച്ച് നാല് എക്സാമ്പിൾ തരാം ആ നാല് എക്സാമ്പിൾ വെച്ചിട്ട് എൻ്റെ മക്കൾ ചെയ്ത് നോക്കുക ആരൊക്കെയാണ് ഹൈഡ്രോ കാർബൺസ് എന്ന് കണ്ടുപിടിക്കാനായി നമുക്ക് നോക്കാം അപ്പോൾ CH4 ഉണ്ട് C2H5 ഉണ്ട് പിന്നെ HCHO ഉണ്ട് മക്കളെ പിന്നെ H2O ഉണ്ട് അപ്പോൾ ഇല്ലേ ആരൊക്കെയാണ് ഹൈഡ്രോ കാർബൺസ് ആരൊക്കെയാണ് ഹൈഡ്രോ കാർബൺസ് അല്ലാത്തത് എന്ന് നോക്കാം അപ്പോൾ CH4 കോമ്പൗണ്ടിൽ എന്താണ് മക്കളെ കാർബണും ഉണ്ടാവണം ഹൈഡ്രജനും ഉണ്ടാവണം അപ്പോൾ ഹൈഡ്രോ കാർബൺ കാർബൺ ഉണ്ട് നാല് ഹൈഡ്രജൻ ഉണ്ട് അപ്പോൾ ഇവൻ എന്താണ് ഈ ഹൈഡ്രോ കാർബൺ ആണ് CH4 ഈസ് എ ഹൈഡ്രോ കാർബൺ C2H5 രണ്ട് കാർബണുണ്ട് അഞ്ച് ഹൈഡ്രജനുണ്ട് അപ്പോൾ എന്താണ് മക്കളെ ഇതും ഹൈഡ്രോ കാർബൺ തന്നെയാണ് ഇവനും ഹൈഡ്രോ കാർബൺ തന്നെയാണ് ഇനി നോക്കുക അടുത്തതാണ് മക്കളെ HCHO അപ്പോൾ രണ്ട് ഹൈഡ്രജനുണ്ട് ഒരു കാർബണുണ്ട് പക്ഷേ ഒരു ഓക്സിജനും കൂടിയുണ്ട് അപ്പോൾ ഓക്സിജനും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ഓൺലി ഹൈഡ്രജൻ ആൻഡ് കാർബൺ ആണെന്ന് നമ്മൾ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഓക്സിജൻ കൂടി ഉള്ളത് കൊണ്ട് ഇവൻ ഇസ് നോട്ട് എൻ ഹൈഡ്രോ കാർബൺ ഇവൻ ഹൈഡ്രോ കാർബണിൻ്റെ ഒരു എക്സാമ്പിൾ അല്ല ഇനി അടുത്ത് നോക്കുക അടുത്ത കോമ്പൗണ്ട് വാട്ടർ ആണ് മക്കളെ വാട്ടറിൽ ഹൈഡ്രജൻ ഉണ്ട് പക്ഷേ കാർബൺ ഇല്ല പകരം ഓക്സിജൻ ആണുള്ളത് അപ്പോൾ ഹൈഡ്രജനും കാർബണും ഉണ്ടെങ്കിലേ ഹൈഡ്രോ കാർബൺ ആവുള്ളൂ അപ്പോൾ ഇവനും എന്താണ് H2O എന്ന് പറയുന്നതും ഹൈഡ്രോ കാർബണിൻ്റെ എക്സാമ്പിൾ അല്ല ഹൈഡ്രോ കാർബണിൻ്റെ എക്സാമ്പിൾ അല്ല അപ്പോൾ ക്ലിയർ ആയല്ലോ മക്കളെ അപ്പോൾ എങ്ങനെയാണ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുക കണ്ടുപിടിക്കുക എന്നുള്ളത് ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് ഹൈഡ്രോ കാർബണിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചത് അടുത്ത മക്കളെ കെറ്റനേഷൻ ഇൻ കാർബൺ കാർബണിൻ്റെ കെറ്റനേഷൻ ആണ് നമ്മൾ പറയുന്നത് കേട്ടോ കാർബണിൻ്റെ കെറ്റനേഷൻ പ്രോപ്പർട്ടിയാണ് നമ്മൾ അടുത്ത എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് അതായത് കാർബണെ പരസ്പരം ചെയിൻ ആയിട്ട് ഫോം ചെയ്യാനുള്ള എബിലിറ്റി അതിനാണ് നമ്മൾ കെറ്റനേഷൻ എന്ന് പറയുക അപ്പോൾ കെറ്റനേഷൻ എന്ന് പറയുന്ന മക്കളെ നോക്കുകയാണെങ്കിൽ എന്താണ് സെൽഫ് ലിങ്കിങ് എന്നാണ് മക്കളെ അതിൻ്റെ മീനിങ് എന്താണ് മക്കളെ സെൽഫ് ലിങ്കിങ് അല്ലെങ്കിൽ സെൽഫ് ലിങ്കേജ് നോക്കാം നമുക്ക് എന്ത് പറയാം കെറ്റനേഷൻ പറയാനായിട്ട് പറ്റും സ്വയം എന്ത് ചെയ്യാൻ പറ്റുക ലിങ്കായി വരിക സ്വയം ബോണ്ടിങ്ങിൽ ഏർപ്പെടാനായിട്ട് പറ്റുക പരസ്പരം എന്താണ് ലിങ്ക് ചെയ്ത് വരിക കാർബൺ പരസ്പരം ലിങ്ക് ചെയ്യുക അതിനാണ് നമ്മളൊന്ന് സെൽഫ് ലിങ്കിങ് അഥവാ കെറ്റനേഷൻ പ്രോപ്പർട്ടി ഓഫ് കാർബൺ എന്ന് പറയുന്നത് കണ്ടോ കാർബൺ പരസ്പരം എന്താണ് എത്ര വേണമെങ്കിലും കാർബൺ പരസ്പരം ഇങ്ങനെ ബോണ്ട് ചെയ്ത് ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്ത് വലിയ വലിയ ചെയിനുകളാക്കി മാറ്റാനുള്ള എബിലിറ്റി ആ ഒരു എബിലിറ്റിയാണ് ആ ഒരു പ്രോപ്പർട്ടി ഓഫ് കാർബൺ ആണ് നമ്മൾ കെറ്റനേഷൻ ഓഫ് കാർബൺ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ മക്കളെ അടുത്തത് മക്കളെ നമ്മൾ എന്തുകൊണ്ടാണ് കാർബൺ ഷോസ് കെറ്റനേഷൻ കെറ്റനേഷൻ എന്തുകൊണ്ട് കാണിക്കുന്നു കാർബൺ ഷോസ് കെറ്റനേഷൻ എന്തുകൊണ്ടാണ് കെറ്റനേഷൻ കാണിക്കുന്നത് ഡ്യൂ ടു എന്ത് റീസണൊക്കെയാണ് കാർബൺ ഈ കെറ്റനേഷൻ കാണിക്കാനുള്ള കെറ്റനേഷൻ പ്രോപ്പർട്ടി കാണിക്കാനുള്ള റീസൺസ് ആണ് അടുത്തത് പറയുന്നത് കേട്ടോ മക്കളെ അപ്പോൾ ഫസ്റ്റ് വൺ ഇറ്റ്സ് ടെട്രാ വാലൻസി ആണ് മക്കളെ ടെട്രാ വാലൻസി അതായത് കാർബണിൻ്റെ വാലൻസി എത്രയാണ് മക്കളെ ടെട്രാ വാലൻസി ആണ് കാർബണിൻ്റെ ടെട്രാ വാലൻസി ഈസ് ദ മെയിൻ റീസൺ വിച്ച് ഷോസ് ദ കെറ്റനേഷൻ കെറ്റനേഷൻ കാണിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അവൻ്റെ എന്താണ് മക്കളെ ടെട്രാ വാലൻസി ആണ് ഇപ്പോൾ നമുക്കറിയാം കാർബൺ എന്ന് പറയുമ്പോൾ കാർബണിൻ്റെ കയ്യിൽ എത്രയാണ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 4 ആണ് അപ്പോൾ 4 ഇലക്ട്രോൺസ് ഉള്ള കാരണം അതാണ് ടെട്രാ വാലൻസി എന്ന് പറയുന്നത് ടെട്രാ വാലൻസി എന്ന് പറയുന്നത് കാർബണിൻ്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 4 ആണ് പിന്നെ അവൻ്റെ എന്താണ് സ്മോൾ സൈസാണ് അവൻ്റെ സ്മോൾ സൈസ് കാരണം കാർബണിൻ്റെ സ്മോൾ സൈസ് കാരണമുണ്ടാണ് കാർബൺ ഷോസ് കെറ്റനേഷൻ എന്ന് പറയുന്നത് കേട്ടോ സ്മോൾ സൈസ് ഓഫ് കാർബൺ അപ്പോൾ ടെട്രാ വാലൻസ് ഈസ് ഫസ്റ്റ് പോയിൻറ്റ് സെക്കൻഡ് പോയിൻറ്റ് സ്മോൾ സൈസാണ് മക്കളെ അടുത്തത് ഹൈ ബോണ്ട് എൻതാൽപ്പി ബോണ്ട് എനർജി അഥവാ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഹൈ ആണ് ഹൈ ബോണ്ട് എൻതാൽപ്പി ഹൈ ബോണ്ട് എനർജിയാണ് അപ്പോൾ എന്താണ് ബോണ്ട് എനർജി അപ്പോൾ ബോണ്ട് എനർജി എന്താണെന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ എന്താണ് കാർബണും കാർബണും തമ്മിലുള്ള ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന എനർജി അതാണ് ബോണ്ട് എനർജി എന്ന് പറയുന്നത് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് എ ബോണ്ട് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ എടുക്കുന്ന എനർജിയാണ് ബോണ്ട് എനർജി അപ്പോൾ കാർബണും കാർബണും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള എനർജി എന്ന് പറയുന്നത് ഹൈ ആണ് അതാണ് അങ്ങനെ വരുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു ആ സെൽഫ് ലിങ്കേജ് വരുമ്പോൾ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ഹൈ എനർജിയുടെ ആവശ്യമാണ് വരുന്നത് മക്കളെ അപ്പോൾ ഏതൊക്കെയാണ് റീസൺസ് ടെട്രാ വാലൻസി സ്മോൾ സൈസ് ബോണ്ട് എനർജി ആണ് അപ്പോൾ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് വരിക കാർബൺ കാർബൺ ത്രിബിൾ ബോണ്ട് വരിക അപ്പോൾ ഡബിൾ ബോണ്ടും ത്രിബിൾ ബോണ്ടും അവർക്ക് എന്താ ഫോം ചെയ്യിക്കാനുള്ള മൾട്ടിപ്പിൾ ബോണ്ട്സ് ഫോം ചെയ്യിക്കാനുള്ള എബിലിറ്റി ഉണ്ടാവും
അവന്റെ സ്മോൾ സൈസ് കാരണം കേട്ടോ. സ്മോൾ സൈസിന് കാരണം അവിടെ മൾട്ടിപ്പിൾ ബോണ്ടുകളും ഫോം ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ മക്കളെ. അപ്പോൾ അടുത്തതാണ് നമ്മൾ പൈ ബോണ്ട് ആൻഡ് സിഗ്മ ബോണ്ട്. സിഗ്മ ബോണ്ടിനെയും പൈ ബോണ്ടിനെയും കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്. അപ്പോൾ എന്താണ് സിഗ്മ ബോണ്ട്, എന്താണ് പൈ ബോണ്ട്, അങ്ങനെ ഒരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിൻ്റെ സിഗ്മ ബോണ്ടുകളുടെ എണ്ണം പൈ ബോണ്ടുകളുടെ എണ്ണമൊക്കെ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. സിഗ്മ ബോണ്ടുകളുടെ എണ്ണം പൈ ബോണ്ടുകളുടെ എണ്ണമൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ടീച്ചർ ഒരു എക്സാമ്പിൾ ഒരു കോമ്പൗണ്ട് ഇവിടെ തരുന്നുണ്ട് മക്കളെ. സി സിംഗിൾ ബോണ്ട്, സി ഡബിൾ ബോണ്ട്, സി സിംഗിൾ ബോണ്ട്, സി ത്രിബിൾ ബോണ്ട്, സി എച്ച്. ബാക്കിയുള്ള വാലൻസീസൊക്കെ, ബാക്കിയുള്ള കാർബണിൻ്റെ വാലൻസീസൊക്കെ ടീച്ചർ ഹൈഡ്രജൻ വെച്ചിട്ട് ഫില്ല് ചെയ്യാണ്. ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യാം നമുക്ക് കേട്ടോ. അപ്പോൾ കാർബണും കാർബണും എന്താണ് സിംഗിൾ ബോണ്ടിലുള്ളടത്തൊക്കെ നമ്മൾ ഇന്ന് മൂന്ന് ഹൈഡ്രജൻ വന്നു, എച്ച് എച്ച് എച്ച്. ദെൻ അടുത്തത് എത്രയാണ്, 1 2 3. ഓൾറെഡി 3 വാലൻസി അവിടെ കഴിഞ്ഞിട്ടുണ്ട് മക്കളെ. അപ്പോൾ ഇനി എത്ര, ഓൺലി 1 ഹൈഡ്രജൻ്റെ ആവശ്യമുള്ളൂ, നീഡ് 1 ഹൈഡ്രജൻ. ഓക്കെ, ദെൻ 2 3, വീണ്ടും 2 3 തന്നെ, വീണ്ടും 1 ഹൈഡ്രജൻ ഈസ് നീഡ്. 2 3 4. ഓക്കെ, ദെൻ തേർഡ് കാർബൺ കഴിഞ്ഞു, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ കഴിഞ്ഞു. നമുക്ക് അടുത്തത് ഫോർത്ത് കാർബണിലേക്ക് നോക്കുക. ഫോർത്ത് കാർബണിൻ്റെ ബോണ്ടുകൾ എണ്ണി നോക്കി നോക്കിയേ മക്കളെ. 1 2 3 4. ഓൾറെഡി 4 കാർബൺസ് ആയിട്ടാണ്, 4 ബോണ്ടായിട്ടിരിക്കുന്നത്. ദെൻ ഫിഫ്ത്ത് കാർബണായാലും 1 2 3 4, അവരും ഫോർത്ത് കാർബണായിട്ട് ഫില്ല് ചെയ്തിട്ടായിരിക്കണം മക്കളെ. അപ്പോൾ ഓക്കെ, ക്ലിയർ ആയാലും മക്കളെ. അപ്പോൾ ഫോർത്ത് വണ്ണും അതുപോലെ തന്നെ എന്താ, ഫോർത്ത് വണ്ണിൽ എത്രയാണോ 4 ആയിട്ടാണ് ഇരിക്കുന്നത്, അപ്പോൾ അവിടെ എന്താണ് വേറെ എക്സ്ട്രാ ഹൈഡ്രജൻ ആവശ്യമില്ല. ഫിഫ്ത്ത് വണ്ണിലും 4 എക്സ്ട്രാ, വേറെ ഒരു എക്സ്ട്രാ ഹൈഡ്രജൻ ആവശ്യം ഇല്ല. അപ്പോൾ ഇനി ഈ സിഗ്മ ബോണ്ടുകളുടെ എണ്ണം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, സിഗ്മ ബോണ്ടുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ടീച്ചർ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ പൈ ബോണ്ടുകളെ എങ്ങനെ കണ്ടുപിടിക്കാം, പൈ ബോണ്ടുകളെ എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ സിംഗിൾ ബോണ്ടുകളാണെങ്കിൽ, സിംഗിൾ ബോണ്ടുകളാണെങ്കിൽ നമ്മൾ അതിനെ സിഗ്മ ബോണ്ട് എന്ന് പറയുന്നു. ഇനി മക്കളെ മൾട്ടിപ്പിൾ ബോണ്ടുകൾ, മൾട്ടിപ്പിൾ ബോണ്ട് അതായത് ഡബിൾ ബോണ്ട് ത്രിബിൾ ബോണ്ടൊക്കെ വരുമ്പോൾ, ഡബിൾ ബോണ്ട് ത്രിബിൾ ബോണ്ടൊക്കെ വരുമ്പോൾ മക്കളെ അവിടെ എന്ത് വരുന്നുണ്ട്, ഡബിൾ ബോണ്ട് ത്രിബിൾ ബോണ്ടൊക്കെ വരുമ്പോൾ അവിടെ പൈ ബോണ്ടും ഒപ്പം തന്നെ സിഗ്മ ബോണ്ടും വരുന്നുണ്ട്. അപ്പോൾ ക്ലിയർ ആയാലും മക്കളെ, അപ്പോൾ പൈ ബോണ്ടും ഒപ്പം സിഗ്മ ബോണ്ടും വരുന്നുണ്ട്. അപ്പോൾ മക്കളെ ടീച്ചർ ഒരു ട്രിക്ക് പറയാൻ പോകാനായിട്ടോ. 1 സിഗ്മ അതർ പൈ, 1 സിഗ്മ എപ്പോഴും 1, ഒരെണ്ണം സിഗ്മ ആയിരിക്കും ബാക്കിയുള്ളത് പൈ ആയിരിക്കും. അപ്പോൾ ഏതൊരു ബോണ്ട് ഉണ്ടെങ്കിലും 1 സിഗ്മ അതർ പൈ, അത് പഠിച്ചിരിക്കുക. 1 സിഗ്മ അതർ പൈ, അപ്പോൾ ഒരു ബോണ്ടാണെങ്കിൽ അതെന്തായിരിക്കും, സിഗ്മ ആയിരിക്കും മക്കളെ. അപ്പോൾ അത് സിഗ്മയാണ്. ആൻഡ് ഇവിടെ എന്താണ്, രണ്ടെണ്ണമുണ്ടല്ലോ. അപ്പോൾ 1 സിഗ്മ ബാക്കി 5, അപ്പോൾ ബാക്കി 5, 1 സിഗ്മ ബാക്കി 5, 1 സിഗ്മ, ദെൻ അവിടെ വേറെ ഒന്നുമില്ല, 1 സിഗ്മ ബാക്കി 5, 1 സിഗ്മ ബാക്കി 5. അപ്പോൾ 2 പൈ ഉണ്ട് അല്ലേ, 1 സിഗ്മ ബാക്കി 2 എണ്ണം പൈ. അപ്പോൾ നമുക്ക് ആ ഒരു വേർഡ് പഠിച്ചിരിക്കുക, ആ ഒരു ട്രിക്ക് പഠിച്ചിരിക്കുക. 1 സിഗ്മ അതർ പൈ, അല്ലെങ്കിൽ 1 സിഗ്മ ബാക്കി 5, 1 സിഗ്മ ബാക്കി 5 എന്ന് നമുക്ക് പഠിച്ചേക്കാം. അപ്പോൾ സിംഗിൾ ഉള്ളിടത്തൊക്കെ നമുക്ക് പൈ എന്താണ് സിഗ്മ സിഗ്മ എന്നിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്താണ് എല്ലാ ഹൈഡ്രജനുകളും സിഗ്മ ബോണ്ടാണ് വെക്കുക. അപ്പോൾ 1 ഉള്ളിടത്തൊക്കെ സിഗ്മയാണ്, ബാക്കി 5, 1 സിഗ്മ ബാക്കി 5, 1 സിഗ്മ ബാക്കി 5, 1 സിഗ്മ ബാക്കി 5 ആണ് മക്കളെ. അപ്പോൾ അങ്ങനത്തെ 2 പൈ വരുന്നുണ്ട് അവിടെ സിഗ്മ. അപ്പോൾ കിട്ടില്ല മക്കളെ. അപ്പോൾ എത്ര സിഗ്മ ഉണ്ട് ടോട്ടൽ, എത്ര പൈ ഉണ്ടെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്, സിഗ്മ എത്രണം പൈ എത്രണം, സിഗ്മ എത്രണം പൈ എത്രണം മക്കളെ. അപ്പോൾ നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. 1989 വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ നമ്പർ ഓഫ് സിഗ്മ ആൻഡ് പൈ ബോൺസ് ഇൻ 1 ബ്യൂട്ടീൻ 3 ഇൻ R. എന്താണ് മക്കളെ, ദ നമ്പർ ഓഫ് സിഗ്മ ബോൺസ്, സിഗ്മ ആൻഡ് പൈ ബോൺസുകളുടെ എണ്ണമാണ്. 1 ബ്യൂട്ടീൻ 3 I, 1 ബ്യൂട്ടീനും 3 I എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് ഒരു കോമ്പൗണ്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അവിടെ സിഗ്മ ബോണ്ടുകളുടെയും പൈ ബോണ്ടുകളുടെ എണ്ണം കണ്ടുപിടിക്കണം, സിഗ്മ ബോണ്ടുകളുടെയും പൈ ബോണ്ടുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ബ്യൂട്ടെയിൻ ആണ് മക്കളെ. അപ്പോൾ കാർബൺ, 4 കാർബൺ വരച്ചു, അതിൽ 1-ാമത്തെ കാർബണിന് എന്താണ് ബ്യൂട്ടെയിൻ, 1-ാമത്തേൽ ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1-ാമത്തേൽ തന്നെ ENE ഇട്ട് കൊടുത്തു. ഇനി 3-ാമത്തേൽ YNE വരുന്നുണ്ട്. അപ്പോൾ 1 2 3, 3-ാമത്തേൽ അപ്പോൾ എന്താണ് അവിടെ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ 3 എന്താ ത്രിബിൾ ബോണ്ട് ഉണ്ടാക്കി ഇട്ട് കൊടുത്തു. അപ്പോൾ അവിടെ ത്രിബിൾ ബോണ്ടായി. ബാക്കി എല്ലായിടത്തും, ബാക്കി എല്ലാ വാലൻസീസിലും നമ്മൾ എന്താണ് മക്കളെ ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്കി എല്ലാ വാലൻസീസിലും എന്താണ് ടെട്രാ വാലൻസി കവർ ചെയ്ത് കൊടുക്കുകയാണ് ബൈ ആഡിങ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ടെട്രാ വാലൻസി ഫില്ല് ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് മക്കളെ 1 ബ്യൂട്ടീൻ 3 ഇൻ എന്ന് പറയുമ്പോൾ 3 I എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടോ. കംപ്ലീറ്റ് സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത്. ഇനി അവിടെ എന്താ മക്കളെ, 1 ബോണ്ട് 1 ബോണ്ട് 1 1 1 വന്നു കഴിഞ്ഞാൽ 1 സിഗ്മയാണ്. അപ്പോൾ അതൊക്കെ സിഗ്മയാണ്. അപ്പോൾ എത്ര സിഗ്മ കിട്ടി മക്കളെ, 7 സിഗ്മ കിട്ടി. 1 2 3 4 5 6 7, 7 സിഗ്മയാണ് കിട്ടിയത്. ബാക്കി പൈ, ബാക്കി പൈ. അപ്പോൾ 1 2 3 3 പൈ. അപ്പോൾ 3 പൈ ആണ് മക്കളെ. അപ്പോൾ 7 സിഗ്മയാണ് മക്കളെ, 3 പൈ ആണ് മക്കളെ. അപ്പോൾ 3 സിഗ്മ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അവിടെ തെറ്റുണ്ട്. 3 പൈ ആണ് വരാം മക്കളെ, 3 പൈ. അപ്പോൾ 7 സിഗ്മ ആൻഡ് 3 പൈ ആണ്. അപ്പോൾ ഓപ്ഷൻ B ഈസ് ദ റൈറ്റ് ആൻസർ മക്കളെ.
അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് മക്കളെ, ഹൈബ്രൈസേഷൻ. ഹൈബ്രൈസേഷൻ ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹൈബ്രൈസേഷൻ. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഭാഗത്തു നിന്ന് വരാറുണ്ട്, ഹൈബ്രൈസേഷൻ വരാറുണ്ട് മക്കളെ. ഫോർ സിഗ്മ ബോണ്ടാണ്, ഫോർ സിഗ്മ ബോണ്ടാണെങ്കിൽ അത് എസ് പി ത്രീ ഹൈബ്രൈസർ ആയിരിക്കും. ഫോർ സിഗ്മ ബോണ്ടാണെങ്കിൽ എസ് പി ത്രീ ഹൈബ്രൈസർ ആയിരിക്കും മക്കളെ. ഇനി ത്രീ സിഗ്മ ബോണ്ടാണെങ്കിൽ എസ് പി ടു, ടു സിഗ്മ ബോണ്ടാണെങ്കിൽ എസ് പി. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഹൈബ്രൈസേഷൻ കണ്ടുപിടിക്കാം. ഫോർ സിഗ്മ ബോണ്ടാണെങ്കിൽ എസ് പി ത്രീ, ത്രീ സിഗ്മ ബോണ്ടാണെങ്കിൽ എസ് പി ടു, ടു സിഗ്മ ബോണ്ടാണെങ്കിൽ എസ് പി എന്ന് പറയുന്ന ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് ഈ ഹൈബ്രൈസേഷൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫോർ ത്രീ ടു എന്ന ആ ഓർഡറിൽ തന്നെ, ഫോർ ത്രീ ടു എന്ന് തന്നെ ഓർഡറിൽ പഠിക്കാണ്ടോ, എസ്സും പിയും. അപ്പോൾ എസ്സും മൂന്ന് പിയും കൂടുമ്പോൾ ഫോർ വന്നു അല്ലേ, അപ്പോൾ ഫോർ സിഗ്മ. എസ്സും പി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് സിഗ്മ ബോണ്ട്. അപ്പോൾ എണ്ണം തന്നെ നോക്കട്ടെ, ആ ഓർബിറ്റുകളുടെ എണ്ണം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്മ ബോണ്ടാണ് വരിക. ഓർബിറ്റലുകളുടെ എണ്ണം കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്മ ബോണ്ട്. അപ്പോൾ ഇനി എസ് പി ത്രീയിൽ വരുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് മക്കളെ ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ എസ് പി ത്രീ സ്ട്രക്ചർ, എസ് പി ത്രീ ആണ് ഹൈബ്രൈസേഷൻ എങ്കിൽ ആ കോമ്പൗണ്ട് കാണിക്കുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ആയിരിക്കും മക്കളെ. അടുത്തത് എസ് പി ടു ആണെങ്കിൽ ട്രയഗ്നൽ പ്ലാനാർ സ്ട്രക്ചറാണ് കാണിക്കുക. എസ് പി ടു ആണെങ്കിൽ ട്രയഗ്നൽ പ്ലാനാർ സ്ട്രക്ചറാണ് കാണിക്കുക. എസ് പി ആണെങ്കിൽ ലീനിയർ സ്ട്രക്ചർ ആയിരിക്കും. എസ് പി ആണെങ്കിൽ ലീനിയർ സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ മക്കളെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ, ബോണ്ട് എന്താണ് ബോണ്ടെങ്കിലും അതിനനുസരിച്ച് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ, എസ് പി ത്രീ ടെട്രാഹെഡ്രൽ സ്ട്രക്ചറിൽ എപ്പോഴും വരുന്ന ബോണ്ടെങ്കിൽ എന്ന് പറയുന്നത് 109 ആണ് വരിക. എത്രയാണ് മക്കളെ വരുന്നത്? 109.5 ഡിഗ്രി ആണ് വരുന്നത്. ട്രയഗ്നൽ പ്ലാനാർ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് വരിക മക്കളെ. സോറി, ട്രയഗ്നലിൽ 180 വരില്ല, ട്രയഗ്നൽ പ്ലാനാറിൽ 120 ആണ് വരിക മക്കളെ. ട്രയഗ്നൽ പ്ലാനാറിൽ 120 ഡിഗ്രി സെൽഷ്യസ് ആണ് വരിക, ഡിഗ്രിയാണ് വരിക. ഇനി ലീനിയറിൽ 180 ഡിഗ്രി ആണ് വരിക, ലീനിയറിൽ 180 ഡിഗ്രി ആണ് വരിക. അപ്പോൾ ടെട്രാഹെഡ്രൽ 109.5, ട്രയഗ്നൽ പ്ലാനാറിൽ 120 ഡിഗ്രി, ആൻഡ് ലീനിയറിൽ 180 ഡിഗ്രി. അപ്പോൾ ആ ഒരു സിഗ്മ, അവിടുത്തെ സിഗ്മ ബോണ്ടുകളും അവിടുത്തെ ഹൈബ്രൈസേഷൻ, അതിനനുസരിച്ചുള്ള ജോമെട്രി, അതിനനുസരിച്ചുള്ള ബോണ്ട് ആംഗിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഇതിങ്ങനെ തന്നെ എന്ത് ചെയ്യണം, ഇങ്ങനെ തന്നെ ഈ ട്രിക്ക് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്, വളരെ സിമ്പിളായിട്ട് ഓർത്ത് വെക്കാം കേട്ടോ. ഇതിങ്ങനെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് സാധിക്കും. അടുത്തത് മക്കളെ ഒരു ക്വസ്റ്റ്യൻ ആണ് എഴുതുന്നത്, ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. ദ ബോണ്ട് ബിറ്റ്വീൻ എന്താണ് കാർബൺ ആൻഡ് കാർബൺ ആറ്റം, കാർബൺ ആറ്റം വൺ ആൻഡ് കാർബൺ ആറ്റം ടു ഇൻ ദ കോമ്പൗണ്ട് ആൻഡ് ട്രിപ്പിൾ ബോണ്ട് സി സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് ടു. അവിടുത്തെ എന്താണ് മക്കളെ, അവിടുത്തെ ബോണ്ടുകൾ എന്താണ്, ഏത് ഹൈബ്രൈസ് ആയിട്ടാണ് ഇരിക്കുന്നത്, ഹൈബ്രൈസേഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത് മക്കളെ. അപ്പോൾ നോക്കുക, കാർബണിലേല് എന്താണ്, ഒരു സിംഗിൾ ബോണ്ട് ഉണ്ട്, ഒരു സിംഗിൾ ബോണ്ട് ഉണ്ട്, വേറൊരു സിംഗിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ വൺ ടു രണ്ട് സിഗ്മ ബോണ്ടാണുള്ളത് ആ കാർബൺ. ഒന്നാമത്തെ കാർബണിൽ രണ്ട് സിഗ്മ ബോണ്ടാണ്, രണ്ടാമത്തെ കാർബണിൽ എത്രയാണ് മക്കളെ, രണ്ടാമത്തെ കാർബണിലും രണ്ട് സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ ഒന്നാമത്തെ കാർബണിൽ രണ്ട് സിഗ്മ ബോണ്ട്, രണ്ടാമത്തെ കാർബണിൽ രണ്ട് സിഗ്മ ബോണ്ട് ബിറ്റ്വീൻ ദ കാർബൺ. ഇനി ഹൈഡ്രജനായിട്ടൊരു ബോണ്ട് കൂടി ഉണ്ടല്ലോ മക്കളെ, അത് എന്താണ്, സിഗ്മ ബോണ്ട് തന്നെയാണ് വരിക. അപ്പോൾ രണ്ട് കാർബണായിട്ടൊരു സിഗ്മ ബോണ്ടും ഹൈഡ്രജനായിട്ടൊരു സിഗ്മ ബോണ്ടും കാണിക്കുക. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ വന്നിട്ട് മക്കളുമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വരയ്ക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ നോക്കിയേ, ഇവിടെ ഒരു സിഗ്മ ബോണ്ട്, അടുത്ത കാർബണായിട്ട് സിഗ്മ ബോണ്ട്, കാർബൺ കാർബൺ സിഗ്മ ബോണ്ട്, ആൻഡ് ഹൈഡ്രജനായിട്ടും ഒരു സിഗ്മ ബോണ്ട്. അപ്പോൾ ടോട്ടല് ഫസ്റ്റ് കാർബണായിട്ടെന്ന് പറയുന്നത് രണ്ട് സിഗ്മ ബോണ്ട്, രണ്ടാമത്തെ കാർബണായിട്ടം എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ, രണ്ടാമത്തെ കാർബണായിട്ടെന്ന് പറയുന്നത് മൂന്ന് സിഗ്മ ബോണ്ടാണ്. അപ്പോൾ രണ്ട് സിഗ്മ ബോണ്ട് വന്നു കഴിഞ്ഞാൽ ഏതാണ് മക്കളെ, എസ് പി ആണ്. മൂന്ന് സിഗ്മ ബോണ്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് മക്കളെ, എസ് പി ടു ആണ്. അപ്പോൾ എസ് പി എസ് പി ടു, എസ് പി എസ് പി ടു എന്ന് പറയുന്ന ഓപ്ഷനാണ് വരിക മക്കളെ. ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ, ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ മക്കളെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ദർ ഈസ് മോർ ദാൻ വൺ കൈൻഡ് ഓഫ് ഹൈബ്രൈസേഷൻ, എസ് പി എസ് പി ടു എസ് പി ത്രീ ഫോർ കാർബൺ. എന്താണ് മക്കളെ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ദർ ഈസ് മോർ ദാൻ വൺ കൈൻഡ് ഓഫ് ഹൈബ്രൈസേഷൻ, എസ് പി എസ് പി ടു എസ് പി ത്രീ വരിക ഫോർ കാർബൺ. ഓക്കെ, അപ്പോൾ കോമ്പൗണ്ടുകൾ നോക്കുക മക്കളെ, ഓരോ കോമ്പൗണ്ടുകൾ നോക്കുക. അപ്പോൾ ഓരോ കോമ്പൗണ്ടുകളും കമ്പയർ ചെയ്തിട്ട് വേണം ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് കേട്ടോ. കോമ്പൗണ്ടുകൾ ഓരോന്നും തന്നിട്ടുണ്ട്. അപ്പോൾ സി എച്ച് ടു, ഇവിടെ സി എച്ച് ടു. അപ്പോൾ ഇവിടെ എന്താണ്, രണ്ട് എന്താണ് ഒരു സിഗ്മ ബോണ്ട്, അവിടെ രണ്ട് സിഗ്മ ബോണ്ടും ഒരു സിഗ്മ ബോണ്ട് വിട്ട് കാർബൺ. അപ്പോൾ ആദ്യത്തിൽ എസ് പി ടു വന്നു, വൺ ടു ത്രീ, ത്രീ വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്താണ് മക്കളെ, എസ് പി ടു ആണ് വരുന്നത് മക്കളെ. വൺ ടു ത്രീ, വൺ ടു ത്രീ വന്നു മക്കളെ. അപ്പോൾ അതും എന്താണ് മക്കളെ, ത്രീ സിഗ്മ ബോണ്ട് വന്നു കഴിഞ്ഞാൽ അതും എസ് പി ടു ഹൈബ്രൈസേഷൻ ആണ് മക്കളെ. വൺ വൺ ടു ത്രീ, അത് മക്കളെ ത്രീ ആണ് ഹൈബ്രൈസേഷൻ വന്നിരിക്കുന്നത്. രണ്ട് ഹൈഡ്രജനും, രണ്ട് ഹൈഡ്രജനും
എന്താണ് ഒരു കാർബൺ ആയിട്ടാണ് അതും എസ് പി ടു ഹൈബ്രൈസേഷൻ ആണ് അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ്റെ എസ് പി ടു ആണ് വന്നിരിക്കുന്നത് കേട്ടോ മക്കളെ അപ്പോൾ അതിലെല്ലാം ഒരേ ഹൈബ്രൈസേഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അതെന്തായാലും ഓപ്ഷൻ വരില്ല അപ്പോൾ 1 2 രണ്ട് ഹൈബ്രൈസേഷൻ ആണ് വന്നിരിക്കുന്നത് 1 2 അപ്പോൾ എന്താ മക്കളെ ഇത് എന്താണ് എസ് പി ഇതും എസ് പി ആണ് അപ്പോൾ രണ്ട് കാർബണായിട്ട് എന്താണ് എസ് പി ആണ് വന്നിരിക്കുന്നത് മക്കളെ അപ്പോൾ അവനും ഓപ്ഷനിൽ കറക്റ്റായിട്ട് വരില്ല ഇനി നോക്കുക മക്കളെ ഇവൻ്റെ സ്ട്രക്ചർ നോക്കുക ഇവിടെ എന്താ മൂന്ന് കാർബണായിട്ടും ഒരു മൂന്ന് കാർബൺ ഒരു ഹൈഡ്രജൻ അപ്പോൾ ഒക്കെ എങ്ങനെയാണ് മക്കളെ എസ് പി 3 ഹൈബ്രൈസേഷൻ വന്നത് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരിക മൂന്നും അല്ല അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരിക പക്ഷേ അങ്ങനെ ചെക്ക് ചെയ്തിട്ട് നോക്കണം കേട്ടോ ഇപ്പോൾ CH3 വരുമ്പോൾ എന്താണ് വരും മക്കളെ SP3 വന്നു ഇവിടെ വരുമ്പോൾ 1 2 വരും 3 വരും അപ്പോൾ SP2 വരും 1 2 3 വരുമ്പോൾ SP2 വരും ഇവിടെ 1 2 3 വരും മക്കളെ 1 2 3 വരും മക്കളെ അതും എന്താണ് മക്കളെ SP2 ആണ് വരുന്നത് മക്കളെ ഇനി നോക്കുക 1 2 3 4 SP3 ആണ് വരിക ക്ലിയർ ആയാലും മക്കളെ അപ്പോൾ സുഖമായിട്ട് ആ സിഗ്മ ബോണ്ടുകളുടെ എണ്ണം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ റൈറ്റ് ആൻസർ SP3 SP2 SP3 വരുന്നതാണ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ ക്ലിയർ നമ്മളപ്പോൾ ആൽക്കെയിൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ആൽക്കെയിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ആൽക്കെയിൻ എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബണിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് ആൽക്കെയിൻ ആൽക്കീൻ ആൽക്കൈൻ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് ആണ് അപ്പോൾ അതിൽ ആൽക്കെയിൻ്റെ ഫസ്റ്റ് മെമ്പർ എന്ന് പറയുന്നത് മീഥേനാണ് അപ്പോൾ ഫസ്റ്റ് മെമ്പർ ഓഫ് ആൽക്കെയിൻ എന്ന് പറയുന്നത് മീഥേനാണ് കേട്ടോ മക്കളെ അപ്പോൾ അത് CH4 എന്നാണ് അവൻ്റെ എന്താണ് കെമിക്കൽ ഫോർമുല അത് മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് CH4 ആണ് കേട്ടോ അപ്പോൾ ആൽക്കെയിൻ്റെ ഫസ്റ്റ് മെമ്പർ ദ ഫസ്റ്റ് മെമ്പർ ഓഫ് ആൽക്കെയിൻ ആണ് ദ ഫസ്റ്റ് മെമ്പർ ഓഫ് ആൽക്കെയിൻ ഇസ് മീഥേൻ അതിൻ്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് മക്കളെ CH4 ആണ് കേട്ടോ മീഥേൻ CH4 ആണ് ഫസ്റ്റ് മെമ്പർ ഓഫ് ആൽക്കെയിൻ്റെ CH4 ആണ് കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പോൾ CH4 നമ്മൾ എന്താ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ സി ഉണ്ട് 4 ഹൈഡ്രജൻ ആണ് 4 വാലൻസിയിലോ ടെട്രാ വാലൻസിയിലോ 4 വാലൻസിയിലോ എന്താണ് ഹൈഡ്രജൻ ആറ്റം വന്നിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക ബൈ സിഗ്മ ബോണ്ടിലാണ് കേട്ടോ സിഗ്മ ബോണ്ടാണ് എല്ലാം സിംഗിൾ ബോണ്ടാണ് 4 ബോണ്ടും എന്താണ് സിംഗിൾ ബോണ്ടാണ് അപ്പോൾ 4 സിഗ്മ ബോണ്ടാണ് ഫോം ചെയ്യുന്നത് മീഥേനിൽ 4 സിഗ്മ ബോണ്ടുകളാണ് ഫോം ചെയ്തിരിക്കുന്നത് ക്ലിയർ ആണ് നമുക്ക് 4 സിഗ്മ ബോണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ അവനെന്താണ് SP3 ഹൈബ്രൈസർ ആണ് അപ്പോൾ 4 സിഗ്മ ബോണ്ടാകുമ്പോൾ SP3 ഹൈബ്രൈസറാണ് SP3 ഹൈബ്രൈസർ ആകുമ്പോൾ മക്കളെ എന്തായിരിക്കും ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ 109.50 ആയിരിക്കും എത്രയാണ് മക്കളെ 109.5 ഡിഗ്രി ആയിരിക്കും 109.5 ഡിഗ്രി ആയിരിക്കും അതായത് ടെട്രാഹിഡ്രൽ ആംഗിൾ ആണ് കേട്ടോ ഈ ആംഗിൾ നമ്മൾ പറയുന്ന പേരാണ് ടെട്രാഹിഡ്രൽ ആംഗിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ജോമെട്രി പറയാണ് ടെട്രാഹിഡ്രൽ ആംഗിൾ ആണ് അപ്പോൾ ജോമെട്രി എന്തായിരിക്കും മക്കളെ ടെട്രാഹിഡ്രൽ ആയിരിക്കും ടെട്രാഹിഡ്രൽ ആണ് അവൻ്റെ ജോമെട്രി എന്ന് ജോമെട്രി ഇസ് എ ടെട്രാഹിഡ്രൽ ജോമെട്രി ആണ് അവൻ കാണിക്കുന്നത് അപ്പോൾ മീഥേനെ കുറിച്ചിട്ടാണ് പറയുന്നത് 4 സിഗ്മ ബോണ്ടാണ് മക്കളെ SP3 ഹൈബ്രിഡൈസർ ആണ് അതിൻ്റെ ജനറൽ ഫോർമുല പറയുകയാണെങ്കിൽ ജനറൽ ഫോർമുല കേട്ടോ GF എന്ന് പറയുന്നത് എന്താണ് മക്കൾ ഉദ്ദേശിക്കുന്നത് ജനറൽ ഫോർമുലയാണ് കേട്ടോ ജനറൽ ഫോർമുല എന്താണ് ആൽക്കെയിൻ ആൽക്കെയിൻ്റെ ജനറൽ ഫോർമുലയാണ് പറയുന്നത് CnH2n+2 എന്ന് പറയുന്നതാണ് 2n+2 എന്ന് പറയുന്നതാണ് ജനറൽ ഫോർമുല ഓഫ് ആൽക്കെയിൻ അപ്പോൾ എൻ എന്ന് പറയുന്നത് എത്ര കാർബണാറ്റം ഉണ്ട് നമ്പർ ഓഫ് കാർബണാറ്റം ഇനി 2n+2 അത്രയും എന്താണ് ഹൈഡ്രജൻ ആറ്റം അപ്പോൾ 1 കാർബണാറ്റം എടുക്കുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റം എത്രയായിരിക്കും മക്കൾ 4 ആയിരിക്കും അപ്പോൾ 1 ഹൈഡ്രജൻ ആറ്റം എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് 1 കാർബണാറ്റം എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് 4 ആണ് കണ്ടോ C1H4 കിട്ടി അതുപോലെ 2 കാർബണാറ്റം എടുക്കുമ്പോൾ ഒക്കെ H ഓക്കെ അപ്പോൾ ഇനി നോക്കിയാൽ C2 ആണ് മക്കളെ അപ്പോൾ C2 ആണ് അപ്പോൾ എച്ച് എത്ര 1 2 3 അപ്പോൾ എത്രയാണ് H6 ആണ് വരല്ലേ 2 × 2 4 4+2 6 അപ്പോൾ C2H6 വന്നിട്ട് ഈ C2H6 വന്നു 2 × 2 + 2 അത്രയാണ് മക്കളെ C2H6 വന്നു ക്ലിയർ ആയല്ലോ അപ്പോൾ അങ്ങനെ ആ ജനറൽ ഫോർമുല ഫോളോ ചെയ്യുന്ന എല്ലാ ആറ്റംസും അല്ലെങ്കിൽ എല്ലാ കോമ്പൗണ്ട്സും ഏതാണ് വരിക ആൽക്കെയിനിലാണ് വരിക കേട്ടോ ആൽക്കെയിനിലാണ് വരിക ക്ലിയർ ആയല്ലോ അതാണ് ആ ജനറൽ ഫോർമുല ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ജനറൽ ഫോർമുല ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക അതൊക്കെ ഇത്രയാണ് ആൽക്കെയിൻസിൻ്റെ കാര്യം പറയാനുള്ളത് കേട്ടോ ഇത്രയാണ് ആൽക്കെയിൻസിൻ്റെ കാര്യം അപ്പോൾ ജനറൽ ഫോർമുല നോട്ട് ചെയ്ത് വെച്ചു ജോമെട്രി എന്താണെന്ന് കിട്ടി ബോണ്ട് ആംഗിൾ എന്താണെന്ന് കിട്ടി അവിടുത്തെ ഹൈബ്രൈസേഷൻ എന്താണെന്ന് കിട്ടി ഒക്കെ ക്ലിയർ ആയല്ലോ മക്കളെ ക്ലിയർ ആയല്ലോ മക്കളെ ഇനി നമ്മൾ അവൻ്റെ മീഥേൻ്റെ ഒരു ടെട്രാഹിഡ്രൽ ഷേപ്പ് വരയ്ക്കാൻ 3D ടെട്രാഹിഡ്രൽ ഷേപ്പ് വരയ്ക്കാൻ കേട്ടോ മക്കളെ അപ്പോൾ പ്ലെയിൻ ആയിട്ട് നമ്മൾ ബോണ്ട് ലൈൻസ് വെച്ചിട്ടാണ് പറയുന്നത് ഡാഷ് ലൈനും ഉണ്ട് അതുപോലെ ബ്രിഡ്ജ് ലൈനും വെച്ചിട്ടാണ് നമ്മൾ ഈ ഹൈഡ്രജനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് മക്കളെ ഇതാണ് ടെട്രാഹിഡ്രൽ ഷേപ്പ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ആ സോളിഡ് ആയിട്ടുള്ള വരയുണ്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ത് വരച്ചെങ്കിൽ സോളിഡ് ബോണ്ടാണ് അത് നമ്മുടെ ടുവേർഡ്സ് അസ് നമ്മുടെ മുന്നിലേക്ക് നിൽക്കുന്ന ബോണ്ടാണ് ഇനി ആ ഡാഷ് ഇട്ട് കാണിച്ചിരിക്കുന്നത്
away from us nammal ninnu back lotte nikkunnadana ini aa rendu single line illa single line ennu aa same plane il kadakkunna same plane il kadakkunna adana tetrahedral angle vechirundu nammal varichirikkunna ṭo how many hch bonds etra hch bonds undu nanu nammu choikkana ini nokke makale how many hch bond etra hch bond undu namukku kandupidikkan varana how many hch bond kandupidikkan povana makale ഓരോന്നിലും നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് 1 2 3 4 അപ്പോൾ ഇങ്ങനെ 4 ആയി അപ്പോൾ നമുക്ക് ഇനി പരസ്പരം എന്താണ് ക്രോസ് ആയിട്ട് രണ്ടെണ്ണം കൂടി അങ്ങനെ 4 ആയിട്ട് പിന്നെ ക്രോസ് ആയിട്ട് എത്രയാണ് മക്കളെ ക്രോസ് ആയിട്ട് ഇങ്ങനെ CH ഇങ്ങനെ ഒരു ബോണ്ട് അപ്പോൾ 4 5 6 എത്രയാണ് മക്കളെ 4 5 6 അപ്പോൾ എത്രയാണ് എത്ര ഹൗ മെനി HCH ബോണ്ട് ഉണ്ട് ഇതിലെ ആൻസർ എത്രയാണ് മക്കളെ ആൻസർ 6 HCH ബോണ്ട് ആണ് അപ്പോൾ HCH ബോണ്ടുകൾ എണ്ണി നോക്കുക കേട്ടോ മക്കളെ അപ്പോൾ അടുത്തതാണ് മക്കളെ ആൽക്കീൻ ആൽക്കീൻ ആണ് അടുത്തത് ആൽക്കീൻ ആണ് നമ്മൾ പറയുന്നത് ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n ആണ് മക്കളെ CnH2n എന്ന് പറയുന്നതാണ് ജനറൽ ഫോർമുല ഓഫ് ആൽക്കീൻ എന്ന് പറയുന്നത് മക്കളെ അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാനാണ് കേട്ടോ ഈഥീൻ ഫസ്റ്റ് മെമ്പർ എന്ന് പറയുന്നത് ഈഥീൻ ആണ് ഈഥീൻ ഈസ് ദ ഫസ്റ്റ് മെമ്പർ ഓഫ് ആൽക്കീൻ ആൽക്കീൻ്റെ ഫസ്റ്റ് മെമ്പർ എന്ന് പറയുന്നത് ഈഥീൻ ആണ് വരിക മക്കളെ കേട്ടോ അപ്പോൾ രണ്ട് കാർബണായിട്ടുള്ള കോമ്പൗണ്ടാണ് ഈഥീൻ എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് കാർബണായിട്ടത്തിൽ ഓരോ ഹൈഡ്രോജനും ഹൈഡ്രോജനും ഒക്കെ ആയിട്ട് സിംഗിൾ ബോണ്ട് ഉണ്ട് അപ്പോൾ ഇവിടെ എന്താണ് എത്ര സിംഗിൾ ബോണ്ട് 3 സിംഗിൾ ബോണ്ടാണ് ഇവിടെ രണ്ടാമത്തെ കാർബൺ 1 2 3 സിംഗിൾ ബോണ്ടാണ് മക്കളെ ഇവിടെയും 3 സിംഗിൾ ബോണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ 3 സിംഗിൾ ബോണ്ട് ഉണ്ടാക്കുമ്പോൾ എന്താണ് മക്കളെ SP2 ഹൈബ്രിഡൈസേഷൻ ആണ് അതുപോലെ ഇവനും എന്താണ് മക്കളെ ഇവനും SP2 ഹൈബ്രിഡൈസേഷൻ ആണ് കാണിക്കാം അപ്പോൾ SP2 ഹൈബ്രിഡൈസേഷൻ അപ്പോൾ ഓരോ കാർബണിൻ്റെയും ജോമെട്രി നമുക്ക് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ബോണ്ട് ലെങ്ത്തും ജോമെട്രിയും പറയുകയാണെങ്കിൽ എന്താണ് മക്കളെ ട്രയഗ്നൽ പ്ലാനാർ ആണ് ജോമെട്രി എന്ന് പറയുന്നത് ട്രയഗ്നൽ പ്ലാനാർ ആണ് ജോമെട്രി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് എന്താണ് ഫസ്റ്റ് കാർബണും ട്രയഗ്നൽ പ്ലാനാർ ആണ് അതിൻ്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ 120 ആണ് 120 ആണ് ബോണ്ട് ആംഗിൾ എന്ന് ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 120 ആംഗിൾ ആണ് മക്കളെ ബോണ്ട് ആംഗിൾ ഇസ് 120 ആംഗിൾ ഇനി നോക്കുക ഇവിടുത്തെ സിഗ്മ ബോണ്ട് എന്താണ് ഇപ്പോൾ നോക്കുക സിഗ്മ ബോണ്ട് ഹൈഡ്രോജൻ ഹൈഡ്രോജനായിട്ട് എങ്ങനെ ഇങ്ങനെയാണ് പ്ലാനാറായിട്ട് എടുക്കേണ്ടത് ഇതാണ് കാണിക്കുന്നത് ഇത് പ്ലാനാറാണ് അതും എന്താണ് ഇപ്പം പ്ലാനാർ ഇവിടെ നോക്കുകയുണ്ട് പ്ലാനാറായിട്ടാണ് ഒരേ പ്ലെയിനിൽ കിടക്കുന്നതാണ് കേട്ടോ പ്ലാനാർ ട്രയഗ്നൽ പ്ലാനാർ കണ്ടോ ട്രയഗ്നൽ പ്ലാനാർ അതുപോലെ ഇവനും ട്രയഗ്നൽ പ്ലാനാർ ആ ട്രയഗ്നൽ പ്ലാനാറായിട്ടുള്ള സ്ട്രക്ചറാണ് കാണിക്കുന്നത് കേട്ടോ മക്കളെ എന്താണ് ട്രയഗ്നൽ പ്ലാനാറായിട്ടാണ് കാണിക്കുക SP2 ഹൈബ്രൈസ്ഡ് ആകുമ്പോൾ മക്കളെ എന്താണ് ട്രയഗ്നൽ പ്ലാനാർ ആണ് ആ ബോണ്ട് ആംഗിൾസ് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ 120 ആണ് ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 120 ആണ് ക്ലിയർ ആയല്ലോ അപ്പോൾ എങ്ങനെയാണ് ട്രയഗ്നൽ പ്ലാനാർ ഓരോ കാർബണായിട്ടും ട്രയഗ്നൽ പ്ലാനാർ ആണ് സ്ട്രക്ചർ കാണിക്കുക ക്ലിയർ ക്ലിയർ ആയില്ലേ മക്കളെ അടുത്ത മക്കളെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഹൈഡ്രോ കാർബൺ ആണ് മക്കളെ ആൽക്കൈൻ ആണ് ആൽക്കൈൻ്റെ ഫസ്റ്റ് മെമ്പർ ഈഥൈൻ ആണ് മക്കളെ ഈഥൈൻ ആൽക്കൈൻ്റെ ഈഥൈൻ ആണ് ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n-2 ആണ് മക്കളെ CnH2n-2 ആണ് ജനറൽ ഫോർമുല എന്ന് പറയുന്നത് കാർബൺ NH2n-+2 ആണ് ഇതെന്ന് പറയുന്നത് ആൽക്കീൻ എന്ന് പറയുന്നത് ആൽക്കൈൻ്റെ CnH2n ആണ് അടുത്ത മക്കളെ ഇപ്പോൾ നോക്കുക ഇത് സ്ട്രക്ചർ വരയ്ക്കണം ഫസ്റ്റ് മെമ്പറിൻ്റെ സ്ട്രക്ചർ വരച്ചു അത് രണ്ട് കാർബണുകൾ തമ്മിൽ എങ്ങനെയാണ് മക്കളെ രണ്ട് കാർബണുകൾ തമ്മിൽ ത്രിബിൾ ബോണ്ടാണ് വരിക ബാക്കി നാലാമത്തെ വാലൻസിക്ക് വേണ്ടി ഹൈഡ്രജൻ വന്നു ഇവിടെ നാലാമത്തെ വാലൻസിക്ക് വേണ്ടി ഹൈഡ്രജൻ വന്നു ഇനി ഇവൻ എന്താണ് മക്കളെ സിഗ്മ ബോണ്ട് രണ്ട് സിഗ്മ ബോണ്ട് ഇവിടെ സിഗ്മ ബോണ്ട് അങ്ങനെ ഒരു കാർബൺ രണ്ട് സിഗ്മ ബോണ്ടാണ് അങ്ങനെ രണ്ട് സിഗ്മ ബോണ്ട് എന്ന മന്ത്രി മക്കളെ എന്താണ് രണ്ട് സിഗ്മ ബോണ്ട് ഇവിടെയും രണ്ട് സിഗ്മ ബോണ്ടാണ് അങ്ങനെ രണ്ട് സിഗ്മ ബോണ്ട് വന്നു കഴിഞ്ഞാൽ ഹൈബ്രൈസേഷൻ എന്താണ് മക്കളെ SP ആണ് അപ്പോൾ ഓരോ കാർബണായിട്ടും ഫസ്റ്റ് കാർബണായിട്ടും സെക്കൻഡ് കാർബണായിട്ടും SP ഹൈബ്രൈസേഷൻ ആണ് കാണിക്കുക അപ്പോൾ ലീനിയർ ആണ് അവിടുത്തെ ജോമെട്രി എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് മക്കളെ ബോണ്ടെങ്കിൽ ഇതും 180 ഡിഗ്രി ആണ് ഇപ്പോൾ കാർബൺ കാർബൺ ഇപ്പോൾ 180 ഡിഗ്രി ആണ് മക്കളെ അങ്ങനെ ലീനിയർ സ്ട്രക്ചർ കാണിക്കുമ്പോൾ 180 ഡിഗ്രി ആണ് ബോണ്ടെങ്കിൽ പറയുന്നത് 180 ഡിഗ്രി ആണ് മക്കളെ ബോണ്ടെങ്കിൽ എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ മക്കളെ അപ്പോൾ ഇതാണ് ആൽക്കൈനെ കുറിച്ചിട്ട് പറയുമ്പോൾ കേട്ടോ ജനറൽ ഫോർമുല ഫസ്റ്റ് മെമ്പർ ഈഥൈനാണ് ഫസ്റ്റ് മെമ്പർ ഈഥൈനാണ് അവൻ്റെ സ്ട്രക്ചർ അവൻ്റെ ലീനിയർ ആയിട്ടുള്ള ജോമെട്രി ഒക്കെ കിട്ടി നമുക്ക് അടുത്തത് മോളിക്കുലാർ ഫോർമുലാസ് ആണ് നമ്മൾ പറയുന്നത് ഇവൻ്റെ മോളിക്കുലാർ ഫോർമുലാസ് ആണ് അതായത് ഹൈഡ്രോ കാർബൺസിൻ്റെ മോളിക്കുലാർ ഫോർമുലകളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മോളിക്കുലാർ ഫോർമുല ഫസ്റ്റ് വൺ ആണ് റെപ്രസെൻറ്റേഷനിൽ പഠിക്കുന്ന ഫസ്റ്റ് വൺ ആണ് മോളിക്കുലാർ ഫോർമുലാസ് ആണ് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം മക്കളെ നമ്മൾ ഈ മോളിക്കുലാർ ഫോർമുലയെ ഷോർട്ടായിട്ട് നമുക്ക് MF എന്ന് എഴുതാം കേട്ടോ ഷോർട്ടായിട്ട് നമുക്ക് MF എന്ന് എഴുതാം ഇനി മോളിക്കുലാർ ഫോർമുലാസ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്താണ് മോളിക്കുലാർ ഫോർമുല എന്നുള്ളത് നോക്കാം അപ്പോൾ അതായത് ഇപ്പോൾ ബ്യൂട്ടെയിൻ ആണ് പറയുന്നതായിരിക്കും അപ്പോൾ ബ്യൂട്ടെയിൻ എന്ന് വെച്ചാൽ എത്രയാണ് മക്കളെ 4 കാർബണായിട്ടുണ്ടായിരിക്കും ബ്യൂട്ട എന്ന് വെച്ചാൽ എത്രയാണ് മക്കളെ 4 കാർബണായിട്ട് ബ്യൂട്ടെന്ന് വെച്ചാൽ 4 കാർബണായിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് അങ്ങനെയാണ് അപ്പോൾ കാർബണായിട്ടം എന്ന് പറയുന്നത് എത്ര 4 ആണ് ഇനി അതിന് ANE ആണ് വന്നിരിക്കുന്നത് ANE വരുമ്പോൾ അതിൻ്റെ ജനറൽ ഫോർമുല എന്താണ് മക്കളെ CnH2n+2 ആണ് CnH2n+2 ആണ് അപ്പോൾ അതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്രയായിരിക്കും H എത്രയായിരിക്കും വരും മക്കളെ CC2 ആണ് അപ്പോൾ ബ്യൂട്ട് വരച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള
പുറത്തൊക്കെ എത്ര ഹൈഡ്രജൻ വരും. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ എന്താണ് കംപ്ലീറ്റ് സ്ട്രക്ചർ വരച്ച് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ കണ്ടുപിടിക്കാം കേട്ടോ, എന്താണ് ഈ നാല് ഹൈഡ്രജൻ നാല് കാർബൺ വരച്ചിട്ട് ആ നാല് കാർബണിനെ അറ്റത്തിന് നമുക്ക് എന്തെങ്കിലും എച്ച് 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 എന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഇതും ഫില്ല് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബ്യൂട്ടൈൻ്റെ മോളിക്കുലർ ഫോമുല എച്ച് 10 എണ്ണം കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നമുക്ക് ആ ജനറൽ ഫോമുല ഉണ്ടല്ലോ C(NH)2N+2 എന്ന് പറയുന്നത്, അത് കണ്ടുപിടിക്കും. അപ്പോൾ എണ്ണിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ 2N+2 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ 2N+2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ എച്ചിൻ്റെ എണ്ണം കിട്ടും. അതാണ് അവിടുത്തെ മോളിക്കുലർ ഫോം. അപ്പോൾ ഈ ബ്യൂട്ടൈൻ്റെ മോളിക്കുലർ ഫോമുലയാണ് C(NH)10 എന്ന് പറയുന്നത്. C(NH)10 ഈസ് ദ മോളിക്കുലർ ഫോമുല ഓഫ് ദ ബ്യൂട്ടൈൻ. C4H10 കേട്ടോ, ക്ലിയർ ആയില്ലേ? പ്രസൻറ്റേഷൻ കഴിഞ്ഞ് നമ്മൾ അടുത്ത രണ്ടാമത്തെ റെപ്രസെൻറ്റേഷനാണ് സ്ട്രക്ചറൽ ഫോമുല. അപ്പോൾ രണ്ടാമത്തെ റെപ്രസെൻറ്റേഷൻ മക്കളെ സ്ട്രക്ചറൽ ഫോമുലയാണ്. സ്ട്രക്ചറൽ ഫോമുല എന്ന് പറയുന്നത് അപ്പോൾ ഡിഫറെൻ്റ് ഫോമു സ്ട്രക്ചറേഴ്സിൽ സ്ട്രക്ചറലായിട്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അന്ന് എക്സ്പോണ്ടഡ് സ്ട്രക്ചർ, സെക്കൻഡ് വൺ കണ്ടൻസ്ഡ് സ്ട്രക്ചർ. അപ്പോൾ എക്സ്പോണ്ടഡ് സ്ട്രക്ചർ, കണ്ടൻസ് സ്ട്രക്ചർ, തേർഡ് വൺ ബോണ്ട് ലൈൻ സ്ട്രക്ചർ, തേർഡ് വൺ ബോണ്ട് ലൈൻ സ്ട്രക്ചർ. ഇങ്ങനെ മെയിനായിട്ട് സ്ട്രക്ചറൽ ഫോമുലാസ് നമുക്ക് പഠിക്കാനുള്ളത് ഈ മൂന്നാണ്, എക്സ്പോണ്ടഡ് സ്ട്രക്ചർ, കണ്ടൻസ്ഡ് സ്ട്രക്ചർ, ബോണ്ട് ലൈൻ സ്ട്രക്ചർ. അതാണ് മൂന്ന് ഫസ്റ്റ് സ്ട്രക്ചറൽ ഫോമുലാസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പോണ്ടഡ് സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യം എന്താണ് എക്സ്പോണ്ടഡ് സ്ട്രക്ചർ എന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ കാർബൺ എടുക്കുകയാണ്, കാർബൺ അതായത് നമ്മൾ ഹൈഡ്രോ കാർബൺസിനെ ആണല്ലോ, ഹൈഡ്രോ കാർബൺസിൻ്റെ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സ്ട്രക്ചറൽ ഫോമുല വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് എക്സാമ്പിളായിട്ട് ബ്യൂട്ടേനെ തന്നെ എടുക്കാം, ബ്യൂട്ടേനെയാണ് എടുക്കുന്നത്. അപ്പോൾ എന്താണ് മക്കളെ കാർബൺ, എത്ര കാർബൺ വേണം, നാല് കാർബൺ വേണം. അപ്പോൾ നാല് കാർബൺ വരച്ചു നമ്മൾ എങ്ങനെയാണ്, കാർബൺ 1, 2, 3, 4 നാല് കാർബൺസ് വരച്ചു. ഇനി ആ നാല് കാർബൺസിന് എത്രയാണ്, നാല് കാർബൺസിനും വാലൻസി എത്ര, ടെട്രാ വാലൻസിയാണ്. ഹൈഡ്രജൻ 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 എല്ലാവർക്കും ആ ഒരു 4 വാലൻസി കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. ഹൈഡ്രജൻ 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 ആയിട്ട് എല്ലാവർക്കും ആ 4 വാലൻസി കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു അല്ലേ, നമ്മൾ എല്ലാവർക്കും ആ 4 വാലൻസി കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ എന്താണ് എല്ലാ ബോണ്ടുകളും കാണിച്ചിട്ട്, എല്ലാ ഹൈഡ്രജനും കാർബണും തമ്മിലുള്ള എല്ലാ ബോണ്ടുകളും കാണിച്ചുകൊണ്ട് നമ്മൾ വരയ്ക്കുന്നതാണ് നമ്മൾ എക്സ്പോണ്ടഡ് സ്ട്രക്ചർ. എക്സ്പോണ്ടഡ് സ്ട്രക്ചർ അഥവാ കംപ്ലീറ്റ് സ്ട്രക്ചർ എന്നൊക്കെ അതിനെ പറയാം കേട്ടോ. ഇനി കണ്ടൻസ് സ്ട്രക്ചർ എന്നുവെച്ചാൽ ഈ ബോണ്ടുകളൊന്നും കാണിക്കില്ല. അപ്പോൾ ആ ഒന്നാമത്തെ ആളെങ്ങനെയാ, സിയും 3 ഹൈഡ്രജൻ, അപ്പോൾ CH3. ആ ബിറ്റ്വീൻ കാർബണും കാർബണും ഉള്ള ബോണ്ട് മാത്രം നമ്മൾ കാണിക്കുള്ളൂ. സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH3 കണ്ടോ. ആ കാർബണും കാർബണും ഉള്ള ബോണ്ടുകൾ നമ്മൾ മാത്രമേ കാണിക്കുള്ളൂ, അത് മാത്രം നമ്മൾ കാണിക്കുള്ളൂ. ഹൈഡ്രജൻ്റെ ബോണ്ടുകളൊന്നും നമ്മളിങ്ങനെ കാണിക്കില്ല. അതാണ് നമ്മൾ കണ്ടൻസ്ഡ് ഫോമുല, കണ്ടൻസ്ഡ് ഫോമുല എന്ന് പറയുന്നത്. സ്ട്രക്ചർ ഫോമുലയിൽ കണ്ടൻസ്ഡ് ഫോമുല ആണ്. ഇനി ഒറ്റ ബോണ്ടും കാണിക്കാതെ, കാർബണ് നമ്മൾ ഒരു ഡോട്ടായിട്ടും ഹൈഡ്രജൻ നമ്മൾ ഡോട്ടുകളായിട്ട് ഡിനോട്ട് ചെയ്യാം. അങ്ങനെ ഡോട്ടുകളായിട്ട് വെറും ലൈനുകൾ വെച്ചുകൊണ്ട്, ബോണ്ട് ലൈൻസ് വെച്ചുകൊണ്ട് മാത്രം നമ്മൾ എന്താണ് നമ്മൾ വരയ്ക്കുന്നതാണ് നമ്മൾ എന്താണ് ബ്യൂട്ടൈൻ എന്ന് പറയുന്നത് കേട്ടോ, ബ്യൂട്ടൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക 1, 2, 3, 4 അങ്ങനെ എത്ര, 1, 2, 3, 4 നാല് കാർബണായിട്ട് ഇവിടെ വരുന്നു. അങ്ങനെ ബോണ്ട് ലൈൻസായിട്ട് വരയ്ക്കണം കേട്ടോ. അപ്പോൾ നോക്കിയാൽ 1, 2, 3, 4 അങ്ങനെ നമുക്ക് ബ്യൂട്ടൈൻ എത്ര, 4 എണ്ണം വേണ്ടോ. അപ്പോൾ 4 എണ്ണം വരയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ 4 എണ്ണം വരയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കി എങ്ങനെയാണ്, ഒരു കാർബൺ ബോണ്ട് ലൈനായിട്ട് വരയ്ക്കുമ്പോൾ എന്താ എങ്ങനെ വരയ്ക്കും, ഒരു കാർബൺ ഉണ്ട് പിന്നെ രണ്ടാമത്തെ കാർബൺ. അപ്പോൾ ഓരോ കാർബണിനും ഡോട്ടുകളായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യണം, ഹൈഡ്രജൻ ഡോട്ടായിട്ട്. അപ്പോൾ 1, 2 തമ്മിലുള്ള ഒരു ലൈൻ, അതുപോലെ 3, 4 1, 2, 3, 4 കണ്ടോ, 1 കാർബൺ, 2 കാർബൺ, 3 കാർബൺ, 4 കാണാം. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഇതൊരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഫസ്റ്റ് 2 കാർബൺ, 3rd, 4th കാർബൺ അങ്ങനെ 4 കാർബണും അവരെ ചുറ്റും എന്താണ് മക്കളെ ഹൈഡ്രജൻസ് ഉണ്ട്. അപ്പോൾ അവരൊന്നും കാണിക്കില്ല അല്ലേ, ആ ബോണ്ടുകൾ മാത്രം നമ്മൾ കാണിക്കില്ല, ബോണ്ട്സ് മാത്രം നമ്മൾ കാണിക്കുള്ളൂ കേട്ടോ. നമ്മൾ ഇനി പ്രൊപ്പൈൻ്റെ വരയ്ക്കുകയാണെങ്കിൽ പ്രൊപ്പൈൻ 3 കാർബൺ അല്ലേ വേണ്ടത്, അപ്പോൾ 1ാമത്തെ കാർബൺ 2, അപ്പോൾ അതിന് 1, 2, 3 ക്ലിയർ അല്ലേ മക്കളെ. അപ്പോൾ 1, 2, 3 3 കാർബണ്, അപ്പോൾ 3 കാർബണും അവർ പരസ്പരം ബോണ്ട് ലൈൻസ് വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്നു. 1 അതുപോലെ 1, 2, 3 അതാണ് പ്രൊപ്പൈൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ബോണ്ട് ലൈൻ സ്ട്രക്ചറുകൾ കണ്ടില്ല മക്കളെ, ബോണ്ട് ലൈൻ സ്ട്രക്ചറുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നമുക്കപ്പോൾ ബ്യൂട്ടൈൻ വരച്ചു, പ്രൊപ്പൈൻ വരച്ചു, അടുത്ത് നമ്മൾ ബെൻസീൻ, ബെൻസീനെ വരയ്ക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6 6 ബോണ്ടുകൾ വരിക, അവരുടെ ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള ഡബിൾ ബോണ്ടുകൾ വരിക, ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള ഡബിൾ ബോണ്ടുകൾ വരിക. ഇതാണ് ബെൻസീൻ്റെ ബോണ്ട് ലൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടോ, ബെൻസീൻ്റെ ബോണ്ട് ലൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കാർബണി ഹൈഡ്രജനൊന്നും നമ്മൾ കാണിക്കില്ല, പകരം ബോണ്ടുകൾ മാത്രം, ബോണ്ട് ലൈൻസ് മാത്രം പഠിച്ചുകൊണ്ട്. ഓക്കെ,
അടുത്തതാണ് മക്കളെ സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകൾ. എന്താണ് സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകൾ എന്നാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സാച്ചുറേറ്റഡ് ആയിട്ട് ഓൾറെഡി സാച്ചുറേറ്റഡ് ആയിട്ടിരിക്കുന്നവർ, പിന്നെ അൺസാച്ചുറേറ്റഡ് ആയിട്ടിരിക്കുന്ന കോമ്പൗണ്ടുകൾ എന്താണ് അവരുടെ ആ ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് പോയിന്റ് പറയുന്നത് മക്കളെ സാച്ചുറേറ്റഡ് കോമ്പൗണ്ടിൽ എല്ലാതും എന്തായിരിക്കും മക്കളെ, സിഗ്മ ബോണ്ട് ആയിരിക്കും. ഓൾ ബോണ്ട്സ് ആർ സിഗ്മ ബോണ്ട്സ്. എല്ലാ ബോണ്ടുകളും എങ്ങനെയായിരിക്കും മക്കളെ, സിഗ്മ ബോണ്ടുകളായിരിക്കും. ഇനി അപ്പോൾ സാച്ചുറേറ്റഡ് ഓൾ ബോണ്ട്സ് ആർ സിഗ്മ ബോണ്ടാണ്. അങ്ങനെയാണെങ്കിൽ അൺസാച്ചുറേറ്റഡ് കണ്ടീഷൻ വെച്ചാൽ വൺ ഓർ മോർ എന്തുണ്ടായിരിക്കും, വൺ ഓർ മോർ എന്താണ് മോർ ദാൻ വൺ പൈ ബോണ്ട്. അതായത് അവിടെ സിഗ്മ ബോണ്ട് ആക്ച്വലി ഉണ്ടായിരിക്കും, സിഗ്മ ബോണ്ട് ഉണ്ടായിരിക്കും അവിടെ തന്നെ. അതുപോലെ തന്നെ വൺ ഓർ മോർ എന്താണ് പൈ ബോണ്ടും പ്രസൻ്റ് ആണ്, വൺ ഓർ മോർ പൈ ബോണ്ടും പ്രസൻ്റ് ആയിട്ടിരിക്കും. അപ്പോൾ സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നതാണ് സാച്ചുറേറ്റഡിൽ എല്ലാതും സിഗ്മ ബോണ്ടായിരിക്കും, അൺസാച്ചുറേറ്റഡിൽ അവിടെ പൈ ബോണ്ടുകളും ഉണ്ടായിരിക്കും കേട്ടോ, പൈ ബോണ്ടുകൾ ഉണ്ടായിരിക്കാം. അതാണ് പറയുന്നത് അതായത് ആൽക്കൈനോ ആൽക്കീനോ ആവാം. അപ്പോൾ സാച്ചുറേറ്റഡ് കോമ്പൗണ്ടിൽ എന്താണ് മക്കളെ, ഓൾ ആൽക്കെയിൻസ് ആർ സാച്ചുറേറ്റഡ് ആണ്. ആൽക്കെയിൻസ്, ആൽക്കെയിൻസിൽ നമ്മൾ പറഞ്ഞില്ലേ ആൽക്കെയിൻസ് എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ അവരെന്താണ് സാച്ചുറേറ്റഡ് എക്സാമ്പിളാണ്. അങ്ങനെ പൈ ബോണ്ട് വരുന്ന കോമ്പൗണ്ട് ഏതൊക്കെ, പൈ ബോണ്ട് വരുന്ന സെക്ഷൻ നമ്മൾ ഏതാ പറഞ്ഞത്, പൈ ബോണ്ട് വരുന്നത് ആൽക്കെയിനുണ്ട് അതുപോലെ തന്നെ ആൽക്കൈനുണ്ട് അല്ലേ മക്കളെ. അപ്പോൾ ഓൾ ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ്, ആൽക്കീൻസും ആൽക്കൈൻസും എന്താണ് മക്കളെ, അൺസാച്ചുറേറ്റഡ് കാറ്റഗറിയിലാണ് വരെ. ഓൾ ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള, അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ വരെ. ഓൾ ആൽക്കെയിൻസ് ആർ സാച്ചുറേറ്റഡ്, ഓൾ ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ് ആർ അൺസാച്ചുറേറ്റഡ്. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് കേട്ടോ മക്കളെ. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സി സിക്സ് എച്ച് സിക്സ്, സി സിക്സ് എച്ച് സിക്സ് എന്താണ് മക്കളെ, ഈഥെയ്ൻ ആണ് അല്ലേ, ഈഥെയ്ൻ ആണ്. അപ്പോൾ ഈഥെയ്ൻ്റെ ഒരു സ്ട്രക്ചർ വരച്ചു നോക്കി, ഈഥെയ്ൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് വരയ്ക്കുമ്പോൾ കാർബൺ സിംഗിൾ ബോണ്ട് കാർബൺ വൺ, എത്ര കാർബൺ എത്ര ഹൈഡ്രജൻ ഉണ്ട്, ആറ് ഹൈഡ്രജൻ. അപ്പോൾ വൺ ഹൈഡ്രജൻ, ടു ഹൈഡ്രജൻ, ത്രീ ഹൈഡ്രജൻ, ഫോർ ഹൈഡ്രജൻ, ഫൈവ് ഹൈഡ്രജൻ, സിക്സ് ഹൈഡ്രജൻ, അങ്ങനെ ആറ് ഹൈഡ്രജൻസ് ടവർ കണ്ടോ. എല്ലായിടത്തും എന്താ മക്കളെ, എല്ലായിടത്തും സിഗ്മ ബോണ്ടാണ് അല്ലേ. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും സിഗ്മ ബോണ്ട് വരുമ്പോൾ നമുക്ക് എന്താ, ഓൾ സിഗ്മ ബോണ്ട് വരുന്നവരുണ്ട് അവനെന്താണ് മക്കളെ, സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്. സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് കേട്ടോ. ഇനി നമ്മൾ ഓൾ ആൽക്കീൻസ് ആണ്. അപ്പോൾ വൺ ഓർ മോർ എന്താണ് പൈ ബോണ്ട് ഉണ്ടാവുക അല്ലേ, വൺ ഓർ മോർ പൈ ബോണ്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്താ, വൺ ഓർ മോർ പൈ ബോണ്ട്സ് വരികയാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നു, നമ്മൾ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നു. സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു എന്താണ് സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു ഒപ്പം ഉണ്ടോ സിഗ്മ ബോണ്ട്. അവിടെ രണ്ട് സ്ഥലത്തിൻ്റെ സിഗ്മ ബോണ്ടുകളാണ്. ഇനി ഇവിടെ ഒരു പൈ ബോണ്ട് വന്നു. അപ്പോൾ സി എച്ച് ത്രീ സി എച്ച് സിക്സ് വരാണ്, സി എച്ച് ത്രീ സി എച്ച് സിക്സ്. അപ്പോൾ അതെന്ന് വെച്ചാൽ എന്താ, മൂന്ന് കാർബണും ആറ് ഹൈഡ്രജനും, അതായത് സി എൻ എച്ച് ടു എൻ ആണ് വരുന്നത്. അപ്പോൾ അതെന്താണ്, ഒരു ആൽക്കീനാണ് മക്കളെ, ആൽക്കീനാണ്. അപ്പോൾ ആൽക്കീൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ആൽക്കീനിൽ ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആൽക്കീനിൽ വരുന്ന സ്ട്രക്ചറും കാണിക്കാം കേട്ടോ. അപ്പോൾ മൂന്ന് കാർബൺ ഡബിൾ ബോണ്ട് വന്നു, ബാക്കിയുള്ളടത്തും ഹൈഡ്രജൻ രണ്ട് ഹൈഡ്രജൻ വേണം, സെക്കൻഡ് കാർബണത്തിന് ഒരു ഹൈഡ്രജൻ വേണം, തേർഡ് കാർബണിന് എത്ര, മൂന്ന് ഹൈഡ്രജൻ വേണം. അപ്പോൾ കണ്ടു ഓൺലി വൺ സിഗ്മ ബോണ്ട്, ഒരു സോറി വൺ പൈ ബോണ്ട് വന്നു. അപ്പോൾ വൺ പൈ ബോണ്ട് വരാണെങ്കിൽ നമുക്ക് അവനെ എന്തെന്ന് പറയാനായിട്ട് പറ്റും, നമുക്ക് അവനെ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് എന്താണെന്ന് മനസ്സിലായല്ലോ മക്കളെ. സാച്ചുറേറ്റഡ് എന്ന് വെച്ചുകഴിഞ്ഞാൽ സിഗ്മ ബോണ്ട്സ് ഉണ്ടായിരിക്കും, ഓൾ ആർ സിഗ്മ ബോണ്ട് ആയിരിക്കും. അൺസാച്ചുറേറ്റഡ് എന്ന് വെച്ചുകഴിഞ്ഞാൽ സിഗ്മ ബോണ്ട് ഉണ്ടാവും, ഓൺലി വൺ ഓർ മോർ പൈ ബോണ്ട്സും ഉണ്ടാവാം അവിടെ. ഇനി അതാണ് കാണിച്ചിരിക്കുന്നത്, എക്സാമ്പിൾ കണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് സിഗ്മ ബോണ്ട് പൈ ബോണ്ട് വരുന്ന ആൽക്കൈനെന്ന് പറയുന്നത് മെയിലി എന്തായിരിക്കും മക്കളെ, ആൽക്കെയിൻസും ആൽക്കൈൻസ് ആയിരിക്കും കേട്ടോ. ഇനി സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന മെയിലി എന്താണ്, ആൽക്കെയിൻസും അതുപോലെ ആൽക്കെയിൻസ് ആയിരിക്കും വരിക, അവരാണ് സാച്ചുറേറ്റഡിൽ വരുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്ത മക്കളെ നമ്മൾ ഡിഗ്രി ഓഫ് കാർബൺ ആണ് കേട്ടോ, കാർബൺ ഡിഗ്രി ഓഫ് കാർബൺ, ഡിഗ്രി ഓഫ് കാർബൺ ആണ് നമ്മൾ അടുത്തത് പഠിക്കാനായിട്ട് പോയിട്ട്, കാർബണിൻ്റെ ഡിഗ്രീസ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് കാർബൺ ഡിഗ്രീസ്, എന്താണ് ആ കൺസെപ്റ്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ മക്കളെ പ്രൈമറി ആയിട്ടുള്ള കാർബണാണ്, പ്രൈമറി കാർബൺ, പ്രൈമറി കാർബണാണ് ഫസ്റ്റ് ഡിഗ്രി, അല്ലെങ്കിൽ നമ്മളതിനെ ഫസ്റ്റ് ഡിഗ്രി കാർബൺ എന്ന് പറയുന്നു. പ്രൈമറി കാർബൺ എന്നാൽ ഫസ്റ്റ് ഡിഗ്രി കാർബണാണ് മക്കളെ. അടുത്തത് സെക്കൻഡറി കാർബണാണ്, സെക്കൻഡറി കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് സെക്കൻഡ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി കാർബണാണ് മക്കളെ. മൂന്നാമത്തത് ടെറിഷറി കാർബണാണ്, മൂന്നാമത്തത് ടെറിഷറി കാർബണാണ് മക്കളെ. ടെറിഷറി കാർബൺ എന്ന് പറയുന്നത് ത്രീ ഡിഗ്രി, ത്രീ ഡിഗ്രി കാർബണാണ്. അപ്പോൾ പ്രൈമറി സെക്കൻഡറി ടെറിഷറി എന്ന് പറയുന്നതാണ് കാർബണായിട്ട് വരുന്നത്, ഡിഗ്രീസ് പറയുന്നത്. പിന്നെ ക്വാട്ടർനറി കാർബൺ, ക്വാട്ടർനറി കാർബൺ എന്ന് വെച്ചാൽ എന്താണ് ഫോർ ഡിഗ്രി കാർബണാണ്, ഫോർ ഡിഗ്രി കാർബണാണ്. ഇങ്ങനെ നാല് ടൈപ്പ് കാർബൺസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. നാല് ഡിഗ്രിയാണ് കാർബൺ ഉള്ളത്, പ്രൈമറി സെക്കൻഡറി ടെറിഷറി
क्वाटर्नरी ना डिग्रीस अब प्राइमरी मकल एलाबण एलाबणस नोक इवे प्राइमरी एलाबण सिंगिटन सिंगिटन काबण अटाची ओरबण अटाचण अटाची अंतर प्राइमरी काबण प्राइमरी काबण अब ओरबण आटत में अटाची इन सैकंडरी काबण काबण आट रुबण आट रुबण आट अटाची विचार रुबण आट अट टाइम अटाची अब सैकंडरी टेरिशन पर मूं काबण आट अटाची क्वाटर्नरी नाल काबण आट अटाची अब प्राइमरी ओर काबण आट अटाची ओर काबण आट अब काबण आटे काबण आटे अटाची अब प्राइमरी काबण आ इन इवन नोक मकल रोको रामा कंशन पर कंशन नोक अपुरबण आटे अटाची इवन इवन अब मकल अब ना सैकंडरी काबण आट इन मूा नोक मूं काबण आट कणक्ट टेरिशरी इन लास्ट वण आगे ओरा कणक्ट अब अदान मकल नाम प्राइमरी वरुद मनसो अब प्राइमरी सैकंडरी टेरिशरी नंबर ऑफ काबण आटम अटाची बेसीसल नाम ई डिग्री ऑफ काबण पर डिग्री ऑफ काबण पर अब ए प्राइमरी सैकंडरी टेरिशरी मनसो मकल अदाण प्राइमरी ओर काबण आट प्राइमरी मकल ओर काबण आट अटाची ओर काबण आट अटाची नाम प्राइमरी अब फस्ट काबण सैकंड काबण आल्कल ग्रूप अटाची काबण प्राइमरी काबणस प्राइमरी काबणस सैकंडरी काबण वरको सैकंडरी काबण एक्साप्ल वर सैकंडरी काबण वर अब रहा अटाची इवन मकल रू काबण आट अटाची इवन सैकंडरी काबण आई सैकंडरी काबण सैकंडरी काबण आटो बाकी रहा प्राइमरी इन नोक टेरिशरी इवन मूं काबण आटे डयरक्ट अटाची मूं काबण आट डयरक्ट अटाची कारण टेरिशरी टेरिशरी काबण टेरिशरी काबण मकल टेरिशरी काबण वरुद अड़ता फोर्त डिग्री आ मकल क्वाटर्नरी क्वाटर्नरी ना काबण आटम अटाची और काबण आट ना काबण आट अटाची ना क्वाटर्नरी काबण क्वाटर्नरी काबण फोर डिग्री काबण पर पेटू अब इंगेर कॉम्पाउंड प्राइमरी काबण सैकंडरी काबण टेरिशरी काबण क्वाटर्नरी काबण नमुक कंपिड़ान साधिकलो मकल अद हाइड्रेट काबण बैलेंसी कंप्लीट हाइड्रेटे वेको वालू अगर तेटो और काबण आट अटाची प्राइमरी रू काबण आट अटाची सैकंडरी मूं काबण आट अटाची टेरिशरी ना काबण आट अटाची प्राइमरी आटो मकल क्लियर आयो मकल डिग्री डिग्री ऑफ काबण क्लियर आयो डिग्री ऑफ काबण आटो अब प्राइमरी सैकंडरी टेरिशरी क्वाटर्नरी मकल अब ओके क्लियर आयो मकल अब नाम डिग्री ऑफ हाइड्रेटनो हाइड्रेटन डिग्री कंपिड़ान पेटो अब हाइड्रेटन डिग्री कंपिड़ान टीचर देवड़े कॉम्पौंड तुम्हें सी एच थ्री सी एच टू सी एच टू सी एच थ्री पर कॉम्पौंडिल हाइड्रजे डिग्री कंपिड़ा पा अब आदमी काबण फस्ट काबण प्राइमरी आन सैकंडरी काबण रामा कबण आटी सैकंडरी काबण मूाते काबण मकड़े सैकंडरी काबण आटो नालाते काबण प्राइमरी अब प्राइमरी सैकंडरी सैकंडरी प्राइमरी काबण आटमस डिग्री ऑफ काबण ऑलरेडी कंपिड़ीटे इन ई प्राइमरी आटतमें प्राइमरी आटतमें प्राइमरी आट प्राइमरी काबण आटे मूं हाइड्रजन आटे अटाची इन सैकंडरी काबण में रू हाइड्रजन आट सैकंडरी काबण में रू हाइड्रजन आटो रो मकल सैकंडरी काबण में रू हाइड्रजन आटा इन प्राइमरी काबण आटे मूं हाइड्रजन आटा अब नाम प्राइमरी काबण में प्राइमरी काबण मकल प्राइमरी काबण आटे वन मतलब एत्र मूं हाइड्रजन आटे वह मूं हाइड्रजन आटे वाणीपे सैकंडरी काबण में रू हाइड्रजन आटे वन वीडूम सैकंडरी काबण आटा अद रू हाइड्रजन आटे वन मकें मूा वीडूम प्राइमरी काबण आटो प्राइमरी काबण आटा आई मूं काबण आटा वन अब आद प्राइमरी रामाते सैकंडरी मकल आद प्राइमरी रामाते सैकंडरी मूाते मकल मूाते वीत्र मूं हाइड्रजन आटा अटाची ओर काबण आटे अटाची अद प्राइमरी प्राइमरी सैकंडरी प्राइमरी नमुक कटो अब प्राइमरी काबण आट हाइड्रजन बोंडी अब प्राइमरी हाइड्रजन आटो अब प्राइमरी काबण आटे सैकंडरी काबण आटे टेरिशरी प्राइमरी काबण आटे अगर
അങ്ങനെയാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത് കോമ്പൗണ്ടിൽ പ്രൈമറി കാർബണേറ്റായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണേറ്റാണ് ഹൈഡ്രജനായിട്ടാണ് മക്കളെ പ്രൈമറിയാണ് പ്രൈമറി കാർബണേറ്റായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജനായിട്ട് എന്താണ് മക്കളെ ഹൈഡ്രജനായിട്ടും പ്രൈമറിയാണ് അപ്പോൾ പ്രൈമറി കാർബണായിട്ട് അറ്റാച്ച് ഇരിക്കുന്ന ഹൈഡ്രജൻ എന്താണ് മക്കളെ പ്രൈമറി അതൊക്കെ സിംഗിൾ ബോണ്ടായിട്ട് ആകെ ഒരു സിംഗിൾ കണക്ഷനാണ് കാണിച്ചിരിക്കുന്നത് പ്രൈമറിയാണ് മക്കളെ അടുത്ത മക്കളെ സെക്കൻഡറി കാർബണായിട്ടായിട്ട് അറ്റാച്ച് ഇരിക്കുകയാണ് സെക്കൻഡറി കാർബണായിട്ടായിട്ട് അറ്റാച്ച് ഇരിക്കുന്ന ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ സെക്കൻഡറി ഹൈഡ്രജനാണ് സെക്കൻഡറി കാർബണായിട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ സെക്കൻഡറി ഹൈഡ്രജനായിരിക്കും പ്രൈമറി ഹൈഡ്രജൻ കാർബണായിട്ടായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ പ്രൈമറി ഹൈഡ്രജനായിരിക്കും അപ്പോൾ ഏത് കാർബൺ ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിൻ്റെ ഡിഗ്രി നോക്കിയിട്ടാണ് നമ്മൾ ഡിഗ്രി ഓഫ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഹൈഡ്രജൻ പറയുന്നത് ഇനി അടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഡിഗ്രി ഓഫ് ആൽക്കഹോളാണ് അടുത്തത് മക്കളെ ഡിഗ്രി ഓഫ് ആൽക്കഹോളാണ് അപ്പോൾ ഡിഗ്രി ഓഫ് ഹൈഡ്രജൻ കഴിഞ്ഞ് നമ്മുടെ അതുപോലെ തന്നെ കാർബണിൻ്റെ ഡിഗ്രി കുറഞ്ഞു അടുത്തതാണ് ഡിഗ്രി ഓഫ് ആൽക്കഹോൾ കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക്സ് കാർബണിൻ്റെ ഡിഗ്രിയാണ് നമ്മൾ ബേസിക്സ് ആയിട്ട് പറയണത് കേട്ടോ അപ്പോൾ മക്കളെ ഒരു കോമ്പൗണ്ട് എടുക്കുകയാണ് കേട്ടോ ഡിഗ്രി ഓഫ് ആൽക്കഹോൾ അറിയാനായിട്ട് ഒരു കോമ്പൗണ്ട് എടുക്കുകയാണ് ആൽക്കഹോളിൻ്റെ ഡിഗ്രി അറിയാൻ വേണ്ടിയിട്ട് കോമ്പൗണ്ട് CH3 CH OH CC അവിടെ ഒ എച്ച് പിന്നെ CH3 CH3 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ ഈ കോമ്പൗണ്ടിൻ്റെ ആൽക്കഹോളിൻ്റെ ഡിഗ്രി കണ്ടുപിടിക്കാനാണ് പോകുന്നത് കേട്ടോ ആൽക്കഹോളിൻ്റെ ഡിഗ്രി കണ്ടുപിടിക്കാനാണ് പോകുന്നത് അപ്പോൾ അതിന് അപ്പോൾ മെയിനായിട്ട് നമ്മൾ പറഞ്ഞു മെയിനായിട്ട് അപ്പോൾ ആദ്യം ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ കാർബണിൻ്റെ ഡിഗ്രിയാണ് കാർബണിൻ്റെ ഡിഗ്രിയാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ കാർബണിൻ്റെ ഡിഗ്രി അറിഞ്ഞാൽ തന്നെ ബാക്കിയുള്ളവരുടെ ഡിഗ്രി നമുക്ക് പറയാനായിട്ട് പറ്റും കാർബണിൻ്റെ ഡിഗ്രി അറിഞ്ഞാൽ തന്നെ ബാക്കിയുള്ളവരുടെ ഡിഗ്രി അറിയാനായിട്ട് പറ്റും അപ്പോൾ ഇവൻ എന്താണ് സെക്കൻഡറി കാർബണാണ് അല്ലേ അപ്പോൾ 1 2 ഒരു കാർബൺ 2 കാർബൺ അപ്പോൾ 2 കാർബണിനെ അറ്റാച്ച് ചെയ്തിരിക്കാനുണ്ട് അവൻ സെക്കൻഡറി കാർബണാണ് ഇവൻ 3 കാർബണിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവൻ ടെറിഷ്യറി കാർബണാണ് ആദ്യത്തെ പ്രൈമറി കാർബണാണ് അപ്പോൾ ആദ്യത്തെ കാർബൺ പ്രൈമറിയാണ് രണ്ടാമത്തെ സെക്കൻഡറിയാണ് മൂന്നാമത്തെ ടെറിഷ്യറിയാണ് അപ്പോൾ രണ്ടാമത്തെ സെക്കൻഡറി കാർബണാറ്റത്തിന് അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് സെക്കൻഡറി കാർബണാറ്റത്തിന് അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഫസ്റ്റ് കാർബൺ എന്ന് പറയും ഫസ്റ്റ് OH ഗ്രൂപ്പ് അഥവാ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഏത് ഡിഗ്രി ആയിരിക്കും മക്കളെ കാണിക്കുക കണ്ട സെക്കൻഡ് ഡിഗ്രി കാർബണിനാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് OH ഗ്രൂപ്പ് സെക്കൻഡ് ഡിഗ്രി കാർബണിന് അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് സെക്കൻഡ് ഡിഗ്രി ആൽക്കഹോൾ ആയിരിക്കും സെക്കൻഡ് ഡിഗ്രി ആൽക്കഹോൾ ആയിരിക്കും കേട്ടോ അതായത് സെക്കൻഡറി ആൽക്കഹോൾ ആയിരിക്കും സെക്കൻഡറി ആൽക്കഹോൾ ആയിരിക്കും ഇനി ടെറിഷ്യറി കാർബണാറ്റത്തിനാണ് ആൽക്കഹോൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ടെറിഷ്യറി കാർബണാറ്റത്തിനും അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവൻ എന്തായിരിക്കും ടെറിഷ്യറി ആൽക്കഹോൾ ആയിരിക്കും ടെറിഷ്യറി ആൽക്കഹോൾ ആയിരിക്കും അതായത് 3 ഡിഗ്രി ആൽക്കഹോൾ ആയിരിക്കും മക്കളെ 3 ഡിഗ്രി ആൽക്കഹോൾ ആയിരിക്കും മനസ്സിലായല്ലോ മക്കളെ ഡിഗ്രി ഓഫ് ആൽക്കഹോൾ കണ്ടുപിടിക്കാനായിട്ട് മനസ്സിലായല്ലോ അപ്പോൾ എല്ലാതിൻ്റെയും ബേസിക്സ് എന്താണ് മക്കളെ എല്ലാതിൻ്റെയും ബേസിക്കായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കാർബണിൻ്റെ ഡിഗ്രി അറിയുക എന്നുള്ളതാണ് കാർബണിൻ്റെ ഡിഗ്രി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ 3 കാർബണായിട്ട് കാർബൺ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു കാർബൺ 3 കാർബൺ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ടെറിഷ്യറി ആയിരിക്കും 1 കാർബണായിട്ട് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ പ്രൈമറി ആയിരിക്കും 2 കാർബണായിട്ട് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡറി ആയിരിക്കും മക്കളെ ഇതുപോലെ തന്നെ അടുത്തതാണ് ഡിഗ്രി ഓഫ് അമീനാണ് മക്കളെ പറയാൻ പോകുന്നത് അടുത്തത് ഡിഗ്രി ഓഫ് അമീനാണ് കേട്ടോ അപ്പോൾ ഡിഗ്രി ഓഫ് അമീൻ നോക്കി നോക്കി എന്താ ഡിഗ്രി ഓഫ് അമീൻ എന്ന് നോക്കാം നമുക്ക് അപ്പോൾ അമീൻ എന്ന് പറയുമ്പോൾ NH3 ഗ്രൂപ്പ് വരുമ്പോൾ NH2 ഗ്രൂപ്പ് NH ഗ്രൂപ്പ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ അമീൻ വരിക കേട്ടോ അതായത് അമോണിയയുടെ ഡെറിവേറ്റീവ് ആണ് അപ്പോൾ അമീൻ വരുന്നത് അപ്പോൾ അമീൻ്റെ ഡിഗ്രിയാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് കേട്ടോ ഡിഗ്രി ഓഫ് അമീൻ സ്റ്റാർട്ട് ചെയ്താലോ മക്കളെ അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് ചെയ്താൽ കേട്ടോ കോമ്പൗണ്ട് ചെയ്തിട്ട് കോമ്പൗണ്ടിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് എങ്ങനെയാണ് അമീൻ്റെ ഡിഗ്രി പറയണേ നോക്കാം അപ്പോൾ നോക്കാം മക്കളെ CH3 CH2 CH2 NH2 ആണ് പറയണത് അപ്പോൾ അറ്റ് എ ടൈം നൈട്രജൻ ഒരേ ഒരു കാർബണായിട്ടായിട്ട് അറ്റാച്ച് ചെയ്യുക നൈട്രജൻ ഒരേ ഒരു കാർബണായിട്ട് അപ്പോൾ നൈട്രജനാണ് അറ്റാച്ച് ചെയ്യണത് നൈട്രജൻ്റെയാണ് ഡിഗ്രി പറയണത് കേട്ടോ നൈട്രജൻ്റെയാണ് ഡിഗ്രി പറയുക അപ്പോൾ നൈട്രജൻ എന്ന് പറയുന്നത് ഒരേ ഒരു കാർബണായിട്ടായിട്ട് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ അത് പ്രൈമറി അമീൻ ആയിരിക്കും പ്രൈമറി അമീൻ ആയിരിക്കും മക്കളെ അപ്പോൾ നൈട്രജനായിട്ട് ഓരോ ഒരു കാർബണായിട്ട് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ പ്രൈമറി കാർബണായിട്ടായിരിക്കും ഇനി രണ്ടാമത്തെ കോമ്പൗണ്ട് ആണ് കേട്ടോ CH3 CH NH2 CH3 ആണ് മക്കളെ അപ്പോൾ ഇതിൽ അമീൻ്റെ ഏത് ഡിഗ്രി ആയിരിക്കും മക്കളെ എത്ര ഡിഗ്രി ആയിരിക്കും അമീൻ്റെ ഡിഗ്രി എത്ര ആയിരിക്കും ഇവിടെ കാർബണിൻ്റെ ഡിഗ്രി എത്രയാണ് കാർബണിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് സെക്കൻഡറി ആണ് മക്കളെ അപ്പോൾ കാർബണിൻ്റെ ഡിഗ്രി സെക്കൻഡറി ആണെങ്കിൽ സെക്കൻഡറി കാർബണാറ്റത്തിനായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് സെക്കൻഡറി കാർബണാറ്റത്തിനും അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അത് സെക്കൻഡറി അമീൻ അങ്ങനെയല്ല ഇവിടെ നൈട്രജൻ ഓരോ ഒരു കാർബണാറ്റത്തിനാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നൈട്രജൻ ഓരോ ഒരു കാർബണാറ്റത്തിനാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോ ഒരു കാർബണാറ്റത്തിനും അറ്റാച്ച് ചെയ്തിരിക്കുമ്പോൾ പ്രൈമറി അമീനാണ് മക്കളെ കാർബണാറ്റത്തിന് ഓരോ ഒരു കാർബണാറ്റത്തിനും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നൈട്രജൻ ഓരോ ഒരു കാർബണാറ്റത്തിനും അറ്റാച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ അവൻ പ്രൈമറി അമീനായിരിക്കും മക്കളെ അല്ലാതെ കാർബണിൻ്റെ ഡിഗ്രി വെച്ചിട്ടല്ല അമീൻ പറയുന്നത് കേട്ടോ കാർബണിൻ്റെ ഡിഗ്രി വെച്ചിട്ടല്ല നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമീൻ്റെ ഡിഗ്രി പറയുന്നത് ഇനി നോക്കും മക്കളെ CH3 NH CH3 ആണ് അപ്പോൾ നോക്കിയേ ഇവിടെ കാർബണാറ്റം എത്രയാണ് മക്കളെ ഇവിടെ നൈട്രജനാറ്റം 2 കാർബണാറ്റത്തിനാണ് നൈട്രജനായിട്ട് ഇവിടെ എത്രയാണ് 2 കാർബണാറ്റത്തിനാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാർബണാറ്റം 2 കാർബണാറ്റത്തിനും അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് സെക്കൻഡറി അമീനാണ് കേട്ടോ
ഇവിടത്തെ നൈട്രജൻ ആറ്റം എത്രയാണ് മക്കളെ നൈട്രജൻ ആറ്റം എത്രയാണ് സെക്കൻഡറി അമീൻ ആയിട്ടാണ് ഇരിക്കുന്നത് നൈട്രജൻ രണ്ട് കാർബൺ ആറ്റം അച്ചുതിരിക്കാനുണ്ട് സെക്കൻഡറി അമീൻ ആയിട്ടാണ് ഇരിക്കുക കേട്ടോ അടുത്ത് നോക്കുക മക്കളെ അടുത്ത് മൂന്ന് കാർബൺ ആറ്റത്തിന് അറ്റാച്ച് ചെയ്തിരിക്കണതാണ് CH3 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 എന്ന് പറയുന്നത് മൂന്ന് കാർബൺ ആറ്റത്തിന് അറ്റാച്ച് ചെയ്തിരിക്കണം മൂന്ന് കാർബൺ ആറ്റത്തിന് അറ്റാച്ച് ചെയ്തിരിക്കുമ്പോൾ എന്ത് വരും മക്കളെ ടെറിഷറി അമീൻ വരും മൂന്ന് കാർബൺ ആറ്റത്തിന് അറ്റാച്ച് ചെയ്തിരിക്കുമ്പോൾ ടെറിഷറി അമീൻ വരും മക്കളെ അപ്പോൾ എന്താണ് പ്രൈമറി അമീൻ എന്താണ് സെക്കൻഡറി അമീൻ എന്താണ് ടെറിഷറി അമീൻ എന്ന് മനസ്സിലായല്ലോ മക്കളെ പ്രൈമറി അമീൻ ആണെങ്കിൽ ഒരു കാർബൺ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുക സെക്കൻഡറി അമീൻ ആണെങ്കിൽ രണ്ട് കാർബൺ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുക ടെറിഷറി കാർബൺ ആണെങ്കിൽ മൂന്ന് കാർബൺ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ മക്കളെ ഇനി അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് മക്കളെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഓർഗാനിക് കോമ്പൗണ്ടുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ് കേട്ടോ ഓർഗാനിക് കോമ്പൗണ്ടുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പോകണം അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട് നമുക്കറിയാം കാർബൺ ഹൈഡ്രോജനും കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള കോമ്പൗണ്ടുകളാണ് ഓർഗാനിക് കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത് ഈ ഓർഗാനിക് കോമ്പൗണ്ടുകളെ നമ്മൾ എന്ത് ചെയ്യാൻ പറയാം പോവാണ് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പോവാണ് ഓർഗാനിക് കോമ്പൗണ്ടുകളെ ജനറലായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ മക്കളെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ മെയിനായിട്ട് ഓർഗാനിക് കോമ്പൗണ്ടുകളെ രണ്ടായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം മെയിനായിട്ട് ഓർഗാനിക് കോമ്പൗണ്ടുകൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് ഒന്ന് സൈക്ലിക് കോമ്പൗണ്ട് ഒന്ന് എന്താണ് മക്കൾ ഇങ്ങനെ സൈക്ലിക് ആയിട്ട് കണ്ടോ കാർബൺ 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 അങ്ങനെ പരസ്പരം സൈക്ലിക് ആയിട്ട് ഉണ്ടാവുന്നത് മറ്റൊന്ന് സൈക്ലിക് അല്ലാതെ ഇപ്പോൾ ഈ കാർബൺ തന്നെ എന്ത് ചെയ്യണം ചെയിനായിട്ട് ഫോം ചെയ്യുന്നത് ഒന്ന് സൈക്ലിക് ആയിട്ടുണ്ടാവുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകൾ മറ്റൊന്ന് ചെയിനായിട്ട് ഫോം ചെയ്യുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകൾ അപ്പോൾ കോമ്പൗണ്ട്സ് ഫോ വിത്ത് എന്താണ് ഇതിൻ്റെ സ്ട്രക്ചർ ഓഫ് സൈക്കിൾ ഒരു സൈക്ലിക് സ്ട്രക്ചർ ഒരു ക്ലോസ്ഡ് സ്ട്രക്ചറിൽ വരുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകളും അതുപോലെ ഓപ്പൺ ചെയിനായിട്ട് ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ വരുന്ന അങ്ങനെ രണ്ട് കാറ്റഗറിയാണുള്ളത് മക്കളെ അപ്പോൾ അസൈക്ലിക് ഓർഗാനിക് കോമ്പോ അസൈക്ലിക് ഓർഗാനിക് കോമ്പൗണ്ട് സൈക്ലിക് ഓർഗാനിക് കോമ്പോ അപ്പോൾ അസൈക്ലിക് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് വെച്ചാൽ എന്താണ് മക്കളെ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ് ആണ് എന്താണ് മക്കളെ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട് ആണ് ഓപ്പൺ ആയിട്ടുള്ള ചെയിൻ ആയിരിക്കും അപ്പോൾ അവർ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട് കണ്ടോ CCCC എന്ന് പറയുന്നത് അങ്ങനെ ഓപ്പൺ ചെയിൻ ആയിട്ടുള്ള കോമ്പൗണ്ടാണ് നമ്മളെന്ന് പറയുന്നത് അസൈക്ലിക് എന്ന് പറയുന്നത് ഇനി ക്ലോസ്ഡ് കോമ്പൗണ്ടാണ് ക്ലോസ്ഡ് ചെയിൻ ആണെങ്കിൽ ക്ലോസ്ഡ് ചെയിൻ ക്ലോസ്ഡ് സ്ട്രക്ചർ ആണെങ്കിൽ നമ്മളതിനെ സൈക്ലിക് എന്ന് പറയുന്നു സൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറയുന്നു സൈക്ലിക് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നു ഇനി അസൈലിക് കോമ്പൗണ്ടുകളെ തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് മക്കൾ ആലിഫാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് അസൈക്ലിക് കോമ്പൗണ്ട്സ് നമുക്ക് എന്ന് പറയാം മക്കളെ ആലിഫാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയാം അപ്പോൾ ക്ലിയർ ആണ് മക്കളെ ഓർഗാനിക് കോമ്പൗണ്ടിന് മെയിനായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു സൈക്ലിക് കോമ്പൗണ്ടും സൈക്ലിക് കോമ്പൗണ്ടെന്നും ക്ലോസ്ഡ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ സൈക്ലിക് കോമ്പൗണ്ടെന്നും അതുപോലെ ചെയിനായിട്ട് ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ വരികയാണെങ്കിൽ നമ്മൾ അസൈക്ലിക് കോമ്പൗണ്ടും ക്ലോസ്ഡ് ആയിട്ട് വരികയാണെങ്കിൽ സൈക്ലിക് കോമ്പൗണ്ട് എന്നാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് കേട്ടോ മക്കളെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞത് ഇനി ഈ ഓപ്പൺ ചെയിൻ അസൈക്ലിക് കോമ്പൗണ്ടിൽ തന്നെ ഇങ്ങനെ എന്താണ് മക്കളെ മൾട്ടിപ്പിൾ ബോണ്ടുകളും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്താ ഈ ബോണ്ടുകളുടെ പൈ ബോണ്ടുകൾ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ പൈ ബോണ്ടുകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമ്മൾ അസൈക്ലിക് കോമ്പൗണ്ടുകൾ വീണ്ടും അഥവാ ആലിഫാറ്റിക് കോമ്പൗണ്ടുകൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം മക്കളെ വീണ്ടും ക്ലാസിഫൈ ചെയ്യണം വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നത് സാച്ചുറേറ്റഡ് എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട് സാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന ഇതിൽ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യാനുണ്ട് സാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട് സാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ ഓൺലി സിംഗിൾ ബോണ്ട് അതായത് സിഗ്മ ബോണ്ടുള്ള കോമ്പൗണ്ടുകളാണ് നമ്മളെന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ സിംഗിൾ ബോണ്ട് മാത്രമായിരിക്കും അവരിൽ കൺസിസ്റ്റ് ഉണ്ടാവും കേട്ടോ കോമ്പൗണ്ട്സ് ഓൺലി കൺസിസ്റ്റ് എന്താണ് സിംഗിൾ ബോണ്ട് കൺസിസ്റ്റ് ചെയ്യുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് എന്ന് പറയുക പൈ ബോണ്ടുകൾ മൾട്ടിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത് അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ആൽക്കെയിൻസ് ആണ് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത് ഇപ്പോൾ സാച്ചുറേറ്ററിൻ്റെ എക്സാമ്പിളായിട്ട് ഓൾ ആൽക്കെയിൻസ് ആർ എന്താണ് എക്സാമ്പിൾ ഓഫ് സാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട് പിന്നെ ആൽക്കീൻസും ആൽക്കൈൻസും ആണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിൻ്റെ എക്സാമ്പിൾ കേട്ടോ ആൽക്കീൻസും ആൽക്കൈൻസും ആണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിന് അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട് അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ എക്സാമ്പിൾ കേട്ടോ മക്കളെ അപ്പോൾ നോക്കളെ മക്കളെ പ്രൊപ്പീൻ പറഞ്ഞു പ്രൊപ്പെയിൻ അതുപോലെ തന്നെ ഈഥീൻ ആണ് അൺസാച്ചുറേറ്റഡിൻ്റെ എക്സാമ്പിൾ പ്രൊപ്പെയിൻ എന്ന് പറയുന്നത് സാച്ചുറേറ്റഡിൻ്റെ എക്സാമ്പിളാണ് മക്കളെ സാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ എക്സാമ്പിളാണ് അപ്പോൾ അസൈക്ലിക് ആയിട്ടുള്ള അൺസാച്ചുറേറ്റഡുള്ള കോമ്പൗണ്ടുകളാണ് ആൽക്കീൻസ് ആൽക്കൈൻസ് ഇനി അസൈക്ലിക് ആയിട്ടുള്ള സാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് എന്ന് പറയുന്നത് ആൽക്കെയിൻസ് എന്ന് പറയുന്നത് എക്സാമ്പിൾ കേട്ടോ ആൽക്കെയിൻസ് എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ മക്കളെ ഇനി സൈക്ലിക് ആയിട്ടുള്ളവരുടെ ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ സൈക്ലിക് കോമ്പൗണ്ടുകളുടെ
മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് കേട്ടോ നമ്മൾ പറയുന്നത്. സൈക്ലിക് കോമ്പൗണ്ടുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പോകണം കേട്ടോ മക്കളെ. ക്ലാസിഫിക്കേഷൻ ഓഫ് സൈക്ലിക് കോമ്പൗണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ രണ്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. സൈക്ലിക് കോമ്പൗണ്ടുകളെ നമ്മൾ ആലി സൈക്ലിക് കോമ്പൗണ്ട്സ് എന്നും ആലി സൈക്ലിക് കോമ്പൗണ്ട് എന്നും ആരോമാറ്റിക് കോമ്പൗണ്ട് എന്നാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ആലിഫാറ്റിക് കോമ്പൗണ്ട്സ് ആൻഡ് ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്നായിട്ടാണ് നമ്മൾ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണുള്ളത് കേട്ടോ. ആലി സൈക്ലിക് കോമ്പൗണ്ട്സ് ആൻഡ് ആരോമാറ്റിക് കോമ്പൗണ്ട്സ്. ആലി സൈക്ലിക് കോമ്പൗണ്ട്സ് ആൻഡ് ആരോമാറ്റിക് കോമ്പൗണ്ട്സ്. ക്ലിയർ ആയല്ലോ മക്കളെ. അപ്പോൾ സൈക്ലിക് കോമ്പൗണ്ട്സ് ആണ് ക്ലോസ്ഡ് ചെയിൻ സ്ട്രക്ചർ ആണ്. അപ്പോൾ ഈ ക്ലോസ്ഡ് ചെയിൻ സ്ട്രക്ചറിൽ തന്നെ ആലി സൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ടും ആരോമാറ്റിക് ആയിട്ട് കോമ്പൗണ്ടും ഉണ്ട്. അപ്പോൾ ആലി സൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് അവർ ഓൺലി എന്തായിരിക്കും സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ, ഓൺലി സിംഗിൾ ബോണ്ടുകൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ സിംഗിൾ ബോണ്ടുകൾ മാത്രമായിട്ടിരിക്കുന്നതാണ് ആലി സൈക്ലിക് സൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ആരോമാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ അതിൽ പൈ ബോണ്ടുകൾ ഉണ്ടായിരിക്കും. പൈ ബോണ്ടുകളുള്ള കോമ്പൗണ്ടുകൾ ക്ലോസ്ഡ് ചെയിൻ സ്ട്രക്ചറിനെയാണ് നമ്മൾ ആരോമാറ്റിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്, ആരോമാറ്റിക് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇനി സിംഗിൾ ബോണ്ട് മാത്രമുള്ളവരെ അഥവാ പൈ സിഗ്മ ബോണ്ട് മാത്രമുള്ളവരെ ആലി സൈക്ലിക് ക്ലോസ്ഡ് ചെയിൻ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയാൻ പറ്റും. ആലി സൈക്ലിക് ക്ലോസ്ഡ് ചെയിൻ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആയാലും മക്കളെ. അപ്പോൾ സൈക്ലിക് കോമ്പൗണ്ടിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, ആലി സൈക്ലിക് കോമ്പൗണ്ട് എന്നും ആരോമാറ്റിക് കോമ്പൗണ്ട് എന്നും. ഓക്കെ, പിന്നെ എന്താണ് ആലി സൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് നോക്കാം. അപ്പോൾ ആലി സൈക്ലിക് കോമ്പൗണ്ട്സ് മെയിനായിട്ട് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആരോമാറ്റിക് കോമ്പൗണ്ടുകളും മെയിനായിട്ട് ടു ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആലി സൈക്ലിക് കോമ്പൗണ്ടും ആരോമാറ്റിക് കോമ്പൗണ്ടുകളും വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തെ ആലി സൈക്ലിക് കോമ്പൗണ്ടിൽ ഹോമോ സൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ട്, ദെൻ ഹെട്രോ സൈക്ലിക് ആലി സൈക്ലിക് കോമ്പൗണ്ട്. ഹെട്രോ ആലി സൈക്ലിക് കോമ്പൗണ്ടാണ്, അതുപോലെ ഹോമോ ആലി സൈക്ലിക് കോമ്പൗണ്ടാണ് കേട്ടോ മക്കളെ. അപ്പോൾ ഹെട്രോ ആലി സൈക്ലിക് കോമ്പൗണ്ട് ആണ്, ഹെട്രോ സൈക്ലിക് കോമ്പൗണ്ട് എന്ന് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ ആരോമാറ്റിക് കോമ്പൗണ്ടും ഹോമോ സൈക്ലിക് കോമ്പൗണ്ട് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഹെട്രോ സൈക്ലിക് കോമ്പൗണ്ടുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് ക്ലാസിഫിക്കേഷൻ കോമൺ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്, സെയിം ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹോമോ സൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ ആദ്യം നോക്കാം, അത് കഴിഞ്ഞിട്ട് ഹെട്രോ സൈക്ലിക് ആയിട്ട് നോക്കാം. അപ്പോൾ രണ്ടാളുടെ ആലി സൈക്ലിക് കോമ്പൗണ്ടുകളുടെ ആരോമാറ്റിക് കോമ്പൗണ്ടുകളെയും ഹോമോ സൈക്ലിക് കോമ്പൗണ്ടുകളും ഹെട്രോ സൈക്ലിക് കോമ്പൗണ്ടുകളും എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഹോമോ സൈക്ലിക് കോമ്പൗണ്ട് ഒരു എക്സാമ്പിൾ കാണിച്ചുതരാം. ഹോമോ സൈക്ലിക് കോമ്പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ ഒരേ ടൈപ്പ് കോമ്പൗണ്ട് മാത്രം, അല്ലെങ്കിൽ കാർബൺ മാത്രമായിട്ട് സൈക്ലിക് കോമ്പൗണ്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് സൈക്ലോ പ്രൊപ്പൈനാണ്, അത് സൈക്ലോ പ്രൊപ്പൈൻ, അതിൽ കാർബൺ ആറ്റം മാത്രമേ ഉള്ളൂ, കാർബൺ ഹൈഡ്രോജൻ മാത്രമേ ഉള്ളൂ. ഇനി ഹെട്രോ സൈക്ലിക് കോമ്പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പം ഓക്സിജൻ, കാർബണിൻ്റെ ഒക്കെ പകരം തന്നെ ഒപ്പം തന്നെ ഓക്സിജനോ നൈഡ്രോജനോ ഒക്കെ വരാം. ഓക്സിജനോ നൈഡ്രോജനോ ഒക്കെ വരുമ്പോൾ അതാണ് ഹെട്രോ സൈക്ലിക് ആയിട്ട്. അതായത് ആലി സൈക്ലിക് കോമ്പൗണ്ട് തന്നെ സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ടുകൾ, അതിൽ കാർബൺ മാത്രം വരികയാണെങ്കിൽ ഹോമോ സൈക്ലിക് ആണ്, കാർബണിൻ്റെ കൂടെ നൈഡ്രോജനും ഓക്സിജനും ഒക്കെ വരികയാണെങ്കിൽ ഹെട്രോ സൈക്ലിക് കോമ്പൗണ്ടാണ്. ഇനി ഹോമോ സൈക്ലിക് ആരോമാറ്റിക് കോമ്പൗണ്ടിൻ്റെ എക്സാമ്പിളാണ് മക്കളെ നമ്മുടെ ബെൻസീനാണ്. അപ്പോൾ അതിലും ബെൻസീനിൽ എന്താണ് കാർബണും ഹൈഡ്രോജനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹോമോ സൈക്ലിക് ഒരേപോലത്തെ കാർബൺ മാത്രം വരുന്നതാണ് ഹോമോ സൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഹെട്രോ സൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഇവരുടെ കൂടെ തന്നെ നൈഡ്രോജനോ കാർബണോ നൈട്രജനോ ഓക്സിജനോ ഫ്ലൂറിനോ അങ്ങനെയുള്ള ഏതെങ്കിലും എന്താണ് ആറ്റങ്ങളും കൂടി ആ ഒരു സൈക്കിളിൽ ഡബിൾ ബോണ്ടായിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബോണ്ടായിട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ അവരെയാണ് നമ്മൾ ഹെട്രോ സൈക്ലിക് ആരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഹെട്രോ സൈക്ലിക് ആരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് കണ്ടു മക്കളെ, നൈട്രജൻ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കാം. അപ്പോൾ നൈട്രജൻ വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ അതെന്താണ് മക്കളെ നമ്മൾ ഹെട്രോ സൈക്ലിക് ആയിട്ടുള്ള എന്താണ് ആരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറയാനായിട്ട്, ഹെട്രോ സൈക്ലിക് ആരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഹോമോ സൈക്ലിക് കോമ്പൗണ്ട് എന്താണ്, ഹെട്രോ സൈക്ലിക് കോമ്പൗണ്ട് എന്താണെന്ന് മനസ്സിലായിട്ടോ. അപ്പോൾ ഹോമോ സൈക്ലിക് ആൻഡ് ഹെട്രോ സൈക്ലിക് ആലി സൈക്ലിക് കോമ്പൗണ്ടുകളും അതേപോലെ ഹോമോ സൈക്ലിക് ആൻഡ് ഹെട്രോ സൈക്ലിക് ആരോമാറ്റിക് കോമ്പൗണ്ടുകളും ഉണ്ട് മക്കളെ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, കണ്ടാൽ തിരിച്ചറിയാമെന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. കോമ്പൗണ്ടുകൾ തന്നു കഴിഞ്ഞാൽ, ക്ലാസിഫിക്കേഷൻ തന്നു കഴിഞ്ഞാൽ, കോമ്പൗണ്ടുകൾ തന്നു കഴിഞ്ഞാൽ അത് ക്ലാസിഫൈ ചെയ്യുക. അത് ആലി സൈക്ലിക് ആണോ ആലി സൈക്ലിക് ഹോമോ സൈക്ലിക് ആണോ ഹെട്രോ സൈക്ലിക് ആണോ ആരോമാറ്റിക് ആണോ ആരോമാറ്റിക്കിൽ ഹോമോ സൈക്ലിക് ആണോ ഹെട്രോ സൈക്ലിക് ആണോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം, അതൊന്ന് കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് അറിയണം. അത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ്റെ ബേസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ്റെ ഒരു മീനിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ ആണല്ലോ മക്കളെ. അടുത്ത മക്കളെ നമ്മൾ ആരോമാറ്റിക് കോമ്പൗണ്ടുകളായിട്ട്, അപ്പോൾ ആരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ, ആരോമാറ്റിക് കോമ്പൗണ്ടുകളെ വീണ്ടും നമ്മൾ ക്ലാസ്സിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ആരോമാറ്റിക് കോമ്പൗണ്ടുകളെ വീണ്ടും ഒന്നുകൂടി എന്താണ് വളരെ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ ആരോമാറ്റിക് കോമ്പൗണ്ടുകളെ നമ്മൾ എന്താണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഹോമോ സൈക്ലിക് കോമ്പൗണ്ട് എന്നും ഹെട്രോ സൈക്ലിക് കോമ്പൗണ്ട് എന്നും കേട്ടോ. അപ്പോൾ ഹോമോ സൈക്ലിക് കോമ്പൗണ്ട് ഹെട്രോ സൈക്ലിക് കോമ്പൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ക്ലാസ്സിഫിക്കേഷനാണ് മക്കളെ, ബെൻസോയിഡ് ആരോമാറ്റിക് കോമ്പൗണ്ട് ആൻഡ് നോൺ ബെൻസോയിഡ് ആരോമാറ്റിക് കോമ്പൗണ്ട്. അപ്പോൾ ബെൻസോയിഡ് ആരോമാറ്റിക് കോമ്പൗണ്ട് ആൻഡ് നോൺ ബെൻസോയിഡ് ആരോമാറ്റിക് കോമ്പൗണ്ടുകളാണ് മെയിനായിട്ട് ആരോമാറ്റിക് കോമ്പൗണ്ടിൻ്റെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ
നമ്മളിപ്പോൾ അറ്റ്ലീസ്റ്റ് വൺ ബെൻസിൻ ഏതെങ്കിലും ഒരു ബെൻസിയൻ ഗ്രൂപ്പെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ ബെൻസിയൻ ഗ്രൂപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അതാണ് നമ്മൾ ആരോമാറ്റിക് ബെൻസോയിഡിക് ആയിട്ടുള്ള ആരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് വൺ ബെൻസിൻ റിംഗ് ആണ്. ഇനി എന്താണ് മക്കളെ, ബെൻസിൻ റിംഗ് ഉണ്ടാവില്ലേ? നോ ബെൻസിൻ റിംഗ് ആണെങ്കിൽ, നോ ബെൻസിൻ റിംഗ് ആണെങ്കിൽ നമ്മൾ അതിന് നോൺ ബെൻസോയിഡ് ആരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. നോ ബെൻസിൻ ആണെങ്കിൽ ആരോമാറ്റിക് കോമ്പൗണ്ട് ആണ്, നോൺ ബെൻസോയിഡ് ആരോമാറ്റിക് കോമ്പൗണ്ട് ഉണ്ട് മക്കളെ. അപ്പോൾ ആരോമാറ്റിക് കോമ്പൗണ്ട്, ബെൻസോയിഡ് കോമ്പൗണ്ട് ഉണ്ട്, ആൻഡ് നോൺ ബെൻസോയിഡ് കോമ്പൗണ്ട് ഉണ്ട്. അപ്പോൾ ബെൻസീൻമേ എന്താണ്, ഒരു ബെൻസീൻ റിംഗ് എങ്കിലും ഉള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ബെൻസോയിഡ് ആരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ബെൻസീൻ റിംഗ് ഇല്ലാതെ, ബെൻസീൻ റിംഗിന് പകരം വേറെ ആരോമാറ്റിക് കോമ്പൗണ്ട് റിങ്ങുകൾ വരികയാണെങ്കിൽ അതാണ് നോൺ ബെൻസോയിഡ് ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ മക്കളെ. അപ്പോൾ ബെൻസോയിഡ് ആരോമാറ്റിക് കോമ്പൗണ്ടിൻ്റെ എക്സാമ്പിൾ പറയട്ടെ. നമുക്ക് ബെൻസി റിംഗ് വരച്ചു, നമ്മൾ ബെൻസി റിംഗ് വരച്ചു. ഈ ബെൻസി റിംഗിൽ എന്താണ്, ബെൻസി റിംഗ് ഏതെങ്കിലും ഒരു ബെൻസി റിംഗിൽ ഉണ്ടാവും. അപ്പോൾ ബെൻസി റിംഗ് ഉണ്ടാവുക എന്ന് പറയുന്നത് ആരോമാറ്റിക് റിംഗ് കോമ്പൗണ്ടാണ്. ബെൻസിൻ എന്ന് പറയുന്നത് ഒരു ആരോമാറ്റിക് കോമ്പൗണ്ടിൻ്റെ എക്സാമ്പിളാണ്. ഇനി രണ്ട് ബെൻസി റിംഗുകൾ വരണം മക്കളെ. അപ്പോൾ എന്താണ്, രണ്ട് ബെൻസി റിംഗുകൾ അടുത്തടുത്ത് വരണം. അപ്പോൾ രണ്ട് ബെൻസി റിംഗുകൾ വരികയാണെങ്കിൽ അതും എന്താണ് മക്കളെ, ആരോമാറ്റിക് എന്താണ്, ബെൻസോയിഡ് ആരോമാറ്റിക് കോമ്പൗണ്ടാണ്. രണ്ട് ബെൻസിൻ റിങ്ങുകൾ അറ്റാച്ച് ചെയ്തിട്ട് വരുമ്പോൾ നമ്മളത് നാഫ്തലിൻ ആണ് മക്കളെ കേട്ടോ. അതിൻ്റെ കോമൺ നെയിം എന്ന് പറയുന്ന മക്കളെ എന്താണ് മക്കളെ, നാഫ്തലിൻ ആണ്. അപ്പോൾ ഒരെണ്ണം വരുമ്പോൾ ബെൻസിൻ ആണ്, ബെൻസിൻ ഇസ് എൻ ആരോമാറ്റിക് കോമ്പൗണ്ടാണ്. രണ്ട് ബെൻസിനുകൾ വരുമ്പോൾ നമ്മളതിന് എന്ന് പറയുന്നത് നാഫ്തലിൻ എന്ന് പറയാം കേട്ടോ മക്കളെ, നാഫ്തലിൻ എന്ന് പറയുന്നു. അപ്പോൾ ബെൻസിൻ ആണ്. ക്ലിയർ ആയാലും മക്കളെ. അപ്പോൾ ഈ ഒരു റെസൊണൻസ് സ്ട്രക്ചർ കാണിക്കും, നമുക്ക് ഓൾറെഡി അറിയാവുന്ന റെസൊണൻസ് സ്ട്രക്ചർ കാണിക്കും. ഇതിൻ്റെ ബോണ്ട് പരസ്പരം മാറിയിട്ട് ഒരു റെസൊണേറ്റിംഗ് സ്ട്രക്ചർ കൂടി കാണിക്കും കേട്ടോ. ഡബിൾ ബോണ്ട് ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള പൊസിഷനിൽ അങ്ങോട്ട് മാറി മാറിയിട്ട് അതിൻ്റെ പൊസിഷനിൽ ഒരു ചേഞ്ച് വരുത്തും. അപ്പോൾ രണ്ട് സെക്ഷനിലും ഇരിക്കും റെസൊണൻസ് സ്ട്രക്ചർ കാരണം ഉണ്ടാകും കേട്ടോ, ഡ്യൂ ടു ദ റെസൊണൻസ് സ്ട്രക്ചർ ആണ്. അതുപോലെ നാഫ്തലിനും അതുപോലെ തന്നെയാണ് ഇങ്ങനെ റെസൊണൻസ് സ്ട്രക്ചർ കാണിക്കും മക്കളെ. നാഫ്തലിനും റെസൊണൻസ് സ്ട്രക്ചർ കാണിക്കും. അപ്പോൾ അതായത് അവൻ്റെ ബെൻസിൽ ബെൻസീൻ എന്താണ്, ബെൻസീൻ്റെ ആ ഒരു സ്ട്രക്ചർ, ആ നാഫ്തലിനും എന്താണ് റെസൊണൻസ് സ്ട്രക്ചർ കാണിക്കും. അപ്പോൾ ബോണ്ടുകളുടെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ നമുക്കിത് റിംഗ് ഇട്ടിട്ട് എഴുതി കാണിക്കാനായിട്ട് പറ്റും കേട്ടോ, ബെൻസിൻ്റെ തനിക്ക് റിംഗ് ഇട്ടിട്ട് കാണിക്കാനായിട്ട് സാധിക്കും. ഇനി നോൺ ബെൻസോയിഡ് ആയിട്ടുള്ള ആരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ബെൻസി റിംഗ് അല്ലാതെ വരാം. ബെൻസി റിംഗ് അല്ലാതെ വരുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് നോൺ ബെൻസോയിഡ് ആയിട്ടുള്ള എന്താണ് ആരോമാറ്റിക് കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ബെൻസി റിംഗ് അല്ലാതെ വരാം, ബെൻസീൻ സ്ട്രക്ചർ അല്ലാതെ വരാം. അപ്പോൾ ബെൻസീൻ അല്ലാതെ വരുമ്പോൾ, ബെൻസീൻ സ്ട്രക്ചർ അല്ലാതെ വരുമ്പോഴാണ് നമ്മൾ നോൺ ബെൻസോയിഡ് ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് മക്കളെ. ക്ലിയർ ആയല്ലോ മക്കളെ. അപ്പോൾ അടുത്തത് ഇതുപോലെ തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾസ് ആണ് പറയുന്നത്. അതായത് ഈ ആരോമാറ്റിസിറ്റി, അതായത് ആരോമാറ്റിക് കോമ്പൗണ്ടുകൾ ആവാനുള്ള കണ്ടീഷൻസ് ആണ് മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആരോമാറ്റിക് കോമ്പൗണ്ട് ആവാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് നമ്മളെ പറയുന്നത്. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൈക്ലിക് കോമ്പൗണ്ട് ആയിരിക്കണം. എന്തായാലും സൈക്ലിക് കോമ്പൗണ്ട്, ആരോമാറ്റിക് കോമ്പൗണ്ടുകളൊക്കെ എങ്ങനെയായിരിക്കും മക്കളെ, സൈക്ലിക് ആയിരിക്കും, പ്ലാനാർ ആയിരിക്കും. കാർബൺ എന്ന് പറയുന്നത് SP2 ഹൈബ്രൈസർ ആയിരിക്കും മക്കളെ. കാർബണായിട്ട് എന്ന് പറയുന്നത് SP2 ഹൈബ്രൈസർ കാർബണായിട്ട് ആയിരിക്കും. ദെൻ അതിൽ പറയുന്നത് ക്ലോസ്ഡ് എന്താണ് കോഞ്ചുഗേഷനാണ് കാണിക്കുക, ക്ലോസ്ഡ് കോഞ്ചുഗേഷനാണ് കാണിക്കുക. ദെൻ ഹക്കൽസ് റൂൾ ഉപയോഗിച്ച് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഹക്കൽസ് റൂൾ ഉപയോഗിച്ച് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മക്കളെ, 4N+2 പൈ ഇലക്ട്രോൺ കണ്ടെയ്ൻ ചെയ്യണം. എന്താണ് ഹക്കൽസ് റൂൾ ഉപയോഗിച്ച് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ് മക്കളെ, ഹക്കൽസ് റൂൾ ഉപയോഗിച്ച് ചെയ്യുന്ന വെച്ചാൽ 4N+2 പൈ ഇലക്ട്രോൺ, 4N+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം, 4N+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം ആ കോമ്പൗണ്ടിൻ്റെ കയ്യിൽ. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത്രയും കണ്ടീഷൻസ് ഉണ്ടെങ്കിലാണ് നമ്മൾ ആ കോമ്പൗണ്ടിനെ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുള്ളൂ. ആ കോമ്പൗണ്ടിന് നമ്മൾ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുള്ളൂ മക്കളെ. ക്ലിയർ ആയല്ലോ മക്കളെ. അപ്പോൾ സൈക്ലിക് ആണ്, പ്ലാനാർ ആണ്, അതുപോലെ തന്നെ കാർബണാറ്റം SP2 ഹൈബ്രൈസർ ആണ്, ക്ലോസ്ഡ് കോഞ്ചുഗേഷൻ ആണ്, അതായത് നമുക്ക് റെസൊണൻസ് സ്ട്രക്ചർ കാണിക്കുന്നു പറയാം. അതുപോലെ തന്നെ ഹക്കൽസ് റൂൾ ഉപയോഗിച്ച് ചെയ്യണം കേട്ടോ, ഹക്കൽസ് റൂൾ ഉപയോഗിച്ച് ചെയ്യണം. അപ്പോൾ ബെൻസീൻ എടുക്കണം മക്കളെ. ബെൻസീൻ എടുക്കുമ്പോൾ കണ്ടോ സൈക്ലിക് ആയിട്ടുള്ള സ്ട്രക്ചറാണ്, പ്ലാനാർ ആയിട്ടുള്ള സ്ട്രക്ചറാണ് മക്കളെ. ഇതിലെ എല്ലാ കാർബൺ, അപ്പോൾ സൈക്ലിക് ആണ്, അതുപോലെ എന്താണ് മക്കളെ, പ്ലാനാർ ആണ്. ഇനി അതിലെ ഹൈബ്രൈസേഷൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ, എല്ലാതും സിംഗിൾ എന്താണ് ഡബിൾ ബോണ്ടഡ് കാർബണായിട്ടാണ് അല്ലേ. ഡബിൾ ബോണ്ട് കാർബണായിട്ട് ആയിരിക്കുമ്പോൾ എന്താണ് SP2 ഹൈബ്രൈസറാണ്. അപ്പോൾ റെസൊണൻസ് കാണിക്കില്ല, ഇവർക്ക് തന്നെ മാറി മാറിയിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ മാറി മാറിയിരിക്കാനായിട്ട് പറ്റുന്ന കാരണം കൊണ്ട് തന്നെ ക്ലോസ്ഡ് കോഞ്ചുഗേഷൻ ആണ്. അത് ക്ലോസ്ഡ് കോഞ്ചുഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവർ, അല്ലെങ്കിൽ റെസൊണൻസ് സ്ട്രക്ചർ കാണിക്കാൻ പറ്റും, അവർക്ക് റെസൊണൻസ് സ്ട്രക്ചർ കാണിക്കാൻ പറ്റും, അല്ലെങ്കിൽ ക്ലോസ്ഡ് കോഞ്ചുഗേഷൻ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ മക്കളെ പറയുന്നത് അതുപോലെ തന്നെ, പിന്നെ പറയുന്നത് എന്താണ്, ഹക്കൽസ് റൂൾ ആണ് അടുത്തത് പറയുന്നത്, ലാസ്റ്റ് വേണം. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണ്, ഹക്കൽസ് റൂൾ വെച്ചിട്ട് ഇത് ആരോമാറ്റിസിറ്റി കണ്ടുപിടിക്കാനുള്ളതാണ്. അതായത് 4N+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ആരോമാറ്റിക് കോമ്പൗണ്ടാണ്. ഒപ്പം തന്നെ അവൻ എന്താണ്, 4N+2 പൈ ഇലക്ട്രോൺസ് ഹോൾഡ് ചെയ്യണം.
ആ കോമ്പൗണ്ടിൻ്റെ കയ്യിൽ ഫോർ എൻ പ്ലസ് ടു ഫൈവ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവൻ എന്താവുള്ളൂ, അവനൊരു അരോമാറ്റിക് കോമ്പൗണ്ടായിട്ട് എക്സിസ്റ്റ് ചെയ്യുള്ളൂ മക്കളെ. അപ്പോൾ ആ ഫോർ എൻ പ്ലസ് ടു ഫൈവ് ഇലക്ട്രോൺ എന്ന് പറയുന്നതാണ് അവിടുത്തെ ഹക്കൽസ് റൂൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മക്കളെ ഇതിൻ്റെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഫ്രം സീറോ വൺ ടു, അങ്ങനെ നമുക്ക് എന്താണ് മക്കളെ സീറോ വൺ ടു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്യുക. അപ്പോൾ സീറോ ഇട്ട് കൊടുക്കുമ്പോൾ ടു ഫൈവ് കിട്ടും, ഇനി വൺ ഇട്ട് കൊടുക്കുമ്പോൾ എത്ര കിട്ടും മക്കളെ, വൺ ഇട്ട് കൊടുക്കുമ്പോൾ സിക്സ് ഇലക്ട്രോൺ കിട്ടും. അപ്പോൾ എന്നിനെ സീറോ ഇട്ട് കൊടുക്കുമ്പോൾ ടു ഫൈവ് കിട്ടും, എന്നിനെ എന്താണ് എന്നിനെ സീറോ ഇട്ട് കൊടുക്കുക, എൻ ഇസിക്കൽ ടു സീറോ ആണെങ്കിൽ എത്ര നമുക്ക് ടു ഫൈവ് ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുക. ഇനി എൻ ഇസിക്കൽ ടു വൺ ആണെങ്കിൽ, എൻ ഇസിക്കൽ ടു വൺ ആണെങ്കിൽ ഫോർ ഇൻറ്റു വൺ പ്ലസ് ടു എത്രയാണ് മക്കളെ, സിക്സ് ആണ് വരിക. അപ്പോൾ ഫോർ എൻ ഇൻറ്റു വൺ പ്ലസ് ടു സിക്സ് ആണ്, അപ്പോൾ സിക്സ് ഫൈവ് ഇലക്ട്രോൺസ് ആയിരിക്കും വരിക. ഇനി എന്നിനെ ടു ഇട്ട് കൊടുക്കുമ്പോൾ, എന്നിന് ടു ഇട്ട് കൊടുക്കുമ്പോൾ ഫോർ ഇൻറ്റു ടു പ്ലസ് ടു വരുമ്പോൾ ടു ഫോർ ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ എയ്റ്റ് ആണ്, എയ്റ്റ് പ്ലസ് ടു ടെൻ ആണ് വരിക. അപ്പോൾ മക്കളെ ടെൻ ഫൈവ് ഇലക്ട്രോൺസ് ആണ് വരിക, ടെന്ന് ഫൈവ് ഇലക്ട്രോൺസ് ആണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഓർഡർ ഇങ്ങനെ പരസ്പരം എന്താണ് വൺ ടു ത്രീ, സീറോ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് കൂട്ടാം. സീറോ വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ ത്രീ ഇടുമ്പോൾ ഫോർ ഇൻറ്റു ത്രീ പ്ലസ് ടു എത്രയാണ് വരെ വെക്കുള്ളത്, ഫോർട്ടീൻ ഫൈവ് ഇലക്ട്രോൺസ് ആണ് വരിക. അപ്പോൾ സീറോ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ മക്കളെ, സീറോ മുതൽ അതിൻ്റെ വാല്യൂ സീറോ സീറോ മുതൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതായത് പിന്നെ പൈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് കോമ്പൗണ്ടുള്ള രണ്ടോ ആറോ പത്തോ പതിനാലോ ആയിരിക്കണം വരേണ്ടത്. രണ്ട് നാല് രണ്ട് ആറ് പത്ത് പതിനാല് എന്ന ഓർഡർ എന്നീ പൈ ഇലക്ട്രോൺസ് ഉണ്ട് ഒരു കോമ്പൗണ്ടിലുള്ളില്ലെങ്കിൽ അവൻ എന്തായിരിക്കും, ആരോമാറ്റിക് കോമ്പൗണ്ടോ മക്കളെ. കണ്ടോ, ഇനിയിപ്പോൾ ബെൻസിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ ബെൻസിലെ മൂന്ന് പൈ ബോണ്ടുകളാണുള്ളത്, അതായത് മൂന്ന് പൈ ബോണ്ടുകളുണ്ട്. അപ്പോൾ മൂന്ന് പൈ ബോണ്ടുകളിൽ രണ്ടേശ പൈ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അങ്ങനെ മൂന്ന് പൈ ബോണ്ടുകൾ രണ്ടേശ പൈ ഇലക്ട്രോൺസ് വരുമ്പോൾ എത്രയാണ് മക്കളെ, ടോട്ടൽ സിക്സ് ഇലക്ട്രോണാണ് വരിക. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസും അതുപോലെ തന്നെ, അപ്പോൾ നമ്മൾ ആരോമാറ്റിക് കോമ്പൗണ്ടുകൾ തന്നെ നമ്മൾ പറഞ്ഞു, ഹോമോസൈക്ലിക്ക് അതുപോലെ ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ടുകളുണ്ട്. ഈ ഹോമോസൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ആരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട് എന്താണ്, ആരോമാറ്റിക് ആണ്. ഇനി ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് ഇവൻ ആരോമാറ്റിക് ആണെന്ന് നോക്കാം. അപ്പോൾ രണ്ട് നാല് ആറ് ഇവൻ്റെ കയ്യിലും എത്രയാണ് മക്കൾ, അവൻ്റെ കയ്യിലും ആറ് പൈ ഇലക്ട്രോൺസ് ഉണ്ട് കണ്ടോ. ഇവിടെ പൈ ഇലക്ട്രോൺ രണ്ടെണ്ണം, ഇവിടുത്തെ പൈ ഇലക്ട്രോൺ രണ്ടെണ്ണം, പിന്നെ ആ ലോൺ പെയർ രണ്ടെണ്ണം. അങ്ങനെ ടോട്ടൽ അവിടെ എന്താണ് ആറ് പൈ ഇലക്ട്രോൺസ് ആണുള്ളത്. മൊത്തം എത്രയാണ് മക്കളെ, ആറ് പൈ ഇലക്ട്രോൺസ് ഉള്ളത്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ മക്കളെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്താൽ, ആരോമാറ്റിക് മോളിക്യൂൾ വിൽ ഹാവ് ഫോർ ആൻഡ് പൈ ഇലക്ട്രോൺ. ഫോർ ആൻഡ് പൈ ഇലക്ട്രോൺസ് റോങ് ഓപ്ഷൻ ആണല്ലേ. ഫോർ ആൻഡ് പൈ ഇലക്ട്രോൺ അല്ലല്ലോ വരിക. നമുക്കറിയാം ഹക്കൽസ് റൂൾ എന്താ പറയണത് മക്കളെ, ഹക്കൽസ് റൂൾ പറയുന്നത് എന്താണ്, ഫോർ എൻ പ്ലസ് ടു പൈ ഇലക്ട്രോൺ ആണ്. ഫോർ എൻ പ്ലസ് ടു പൈ ഇലക്ട്രോൺസ് ആണ് വരിക. അപ്പോൾ എന്താണ് ആരോമാറ്റിക് മോളിക്യൂളിൽ എന്താണ് ഫോർ എൻ പ്ലസ് ടു പൈ ഇലക്ട്രോൺ ആയിരിക്കണം. അതായത് സീറോ വരുമ്പോൾ ടു പൈ, എൻ വരുമ്പോൾ എൻ ഇസിക്കൽ ടു വൺ വരുമ്പോൾ സിക്സ് പൈ, എൻ ഇസിക്കൽ ടു ടു വരുമ്പോൾ ടെൻ പൈ, എൻ ഇസിക്കൽ ടു ത്രീ വരുമ്പോൾ ഫോർട്ടീൻ പൈ, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഹാവ് ഫോർ പൈ ഇലക്ട്രോൺ എന്ന് റോങ് ആൻസറാണ് മക്കളെ. സൈക്ലിക്ക് ആയിരിക്കാം, അതുപോലെ പ്ലാനാർ ആയിരിക്കാം. അപ്പോൾ ആക്ച്വലി എന്താണ് ഒന്നാമത്തെ ഓപ്ഷനാണ് അല്ലാത്തത് കേട്ടോ. ആരോമാറ്റിക് മോളിക്യൂളിൽ എന്താ ഒന്നാമത്തെ ഓപ്ഷനല്ല, ഫോർ എൻ പ്ലസ് ടു പൈ ഇലക്ട്രോൺ ഉണ്ടാവും. ഫോർ എൻ പ്ലസ് ടു പൈ ഇലക്ട്രോൺ ഉണ്ടാവും. അതുപോലെ പ്ലാനാറാണ് എന്താണ് ബി സൈക്ലിക് ആണ്. അപ്പോൾ ഓപ്ഷൻ എ, ഓപ്ഷൻ എ മാത്രമാണ് റോങ് ആൻസർ, ബി സി ഡി ആണ് റൈറ്റ് ആൻസർ കേട്ടോ. ആരോമാറ്റിക് മോളിക്യൂൾ വില എങ്ങനെയാണ് മക്കളെ, ഫോർ എൻ പ്ലസ് ടു പൈ ഇലക്ട്രോൺ ഉണ്ടാവും, ബി പ്ലാനാറ്, ബി സൈക്ലിക് ആണ് മക്കളെ. ക്ലിയർ ആയല്ലോ. അപ്പോൾ മക്കളെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഏതാണ് കേട്ടോ, ദ ടോട്ടൽ നമ്പർ ഓഫ് പൈ ഇലക്ട്രോൺസ് ഇൻ ദ ഫോളോയിങ് സ്ട്രക്ചർ. ഈ തന്നിരിക്കുന്ന സ്ട്രക്ചറിൽ എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട് നോക്കുകയാണ് മക്കളെ. അപ്പോൾ ഓരോ പൈ ബോണ്ടിലും രണ്ടേശ ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. ഓരോ പൈ ബോണ്ടിലും രണ്ടേശ പൈ ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ പൈ ബോണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഓരോ പൈ ബോണ്ടിലും രണ്ടേശ ഇലക്ട്രോൺസ് ഉണ്ടാവും മക്കളെ. അപ്പോൾ ഓരോ പൈ ബോണ്ടിലും രണ്ടേശ ഇലക്ട്രോണാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് കണ്ടുപിടിക്കാൻ. അപ്പോൾ നീറ്റിൽ വന്നിരിക്കുന്ന 2015 നീറ്റിൽ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ. 2015 നീറ്റിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നോക്കും മക്കളെ എന്താണ് വരിക, ഓപ്ഷൻ ഏതാ വരാന്ന് നോക്കിയൊക്കെ. രണ്ട് നാല് ആറ് എട്ട്, രണ്ട് നാല് ആറ് എട്ട്, ഓപ്ഷൻ ഏതാ വരിക മക്കളെ. പൈ ബോണ്ട്, ഓരോ പൈ ബോണ്ടിൽ ഇലക്ട്രോൺ എന്താ ഫോളോ ചെയ്യും. പൈ ബോണ്ട് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് മക്കളെ, രണ്ട് ഇലക്ട്രോൺ. അപ്പോൾ ഇതൊക്കെയാണ് പൈ ബോണ്ടുകളെന്ന് പറയുന്നത്. അപ്പോൾ നാല് പൈ ബോണ്ടാണുള്ളത്. നാല് പൈ ബോണ്ടിൽ എത്രയാണ് മക്കളെ, നാല് പൈ ബോണ്ടിൽ രണ്ടേശ ഇലക്ട്രോൺ ആണ് വരിക. നാല് പൈ ബോണ്ടിൽ രണ്ടേശ ഇലക്ട്രോൺ ആണ്, പൈ ബോണ്ടാണുള്ളത്. പൈ ബോണ്ട് നാലെണ്ണമാണ് മക്കളെ. പൈ ബോണ്ട് നാല് ബോണ്ടാണ്. അപ്പോൾ എന്താണ്, പൈ ബോണ്ട് നാലാണെങ്കിൽ അവിടുത്തെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്രയായിരിക്കും. പൈ ബോണ്ട് നാലാണെങ്കിൽ എന്തായിരിക്കും മക്കളെ, ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്രയായിരിക്കും, എത്രയായിരിക്കും മക്കളെ, എട്ട് ഇലക്ട്രോൺ ഒക്കെ ആയിരിക്കും. ഒരു പൈ ബോണ്ടിൽ രണ്ട് ഇലക്ട്രോൺ. അപ്പോൾ നാല് പൈ ബോണ്ടിൽ എത്രയാണ് മക്കളെ, എട്ട് ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ പൈ ബോണ്ട് അല്ല ചോദിച്ചിരിക്കുന്നത്, പൈ ബോണ്ട് ഇലക്ട്രോൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ മക്കളെ. ഓക്കെ,
ഇനി അടുത്ത നമ്മൾ ഇതുപോലെ തന്നെ രണ്ട് ഇംപോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് കോമ്പൗണ്ടുകളാണ് ട്ടോ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നോക്കാം മക്കളെ സ്പൈറോ കോമ്പൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ ബൈസൈക്ലിക് കോമ്പൗണ്ട് സ്പൈറോ കോമ്പൗണ്ട് ബൈസൈക്ലിക് കോമ്പൗണ്ട് ആണ് സെക്കൻഡ് ടൈപ്പ് കോമ്പൗണ്ട് അതുപോലെ തന്നെ തേർഡ് ടൈപ്പ് കോമ്പൗണ്ട് ആണ് മക്കളെ ബ്രിഡ്ജ് കോമ്പൗണ്ട് അപ്പോൾ സ്പൈറോ കോമ്പൗണ്ട് ബൈസൈക്ലിക് കോമ്പൗണ്ട് ബ്രിഡ്ജ് കോമ്പൗണ്ട് അപ്പോൾ സ്പൈറോ കോമ്പൗണ്ട് ബൈസൈക്ലിക് കോമ്പൗണ്ട് ബ്രിഡ്ജ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ബ്രിഡ്ജ് കോമ്പൗണ്ട് നമ്മൾ ബ്രിഡ്ജ് സൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറയും കേട്ടോ ബ്രിഡ്ജ് സൈക്ലിക് കോമ്പൗണ്ട് എന്നും പറയാനായിട്ട് പറ്റും അപ്പോൾ സ്പൈറോ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ നോക്കാം മക്കളെ ഒരു കാർബൺ തന്നെ രണ്ട് റിങ്ങുകളിൽ ഒരു ആറ്റം തന്നെ രണ്ട് റിങ്ങുകളായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും ഒരു കാർബൺ തന്നെ രണ്ട് റിങ്ങുകൾ ഫോം ചെയ്യുകയാണെങ്കിൽ അവരെയാണ് നമ്മൾ സ്പൈറോ കോമ്പൗണ്ട് എന്ന് പറയുക അപ്പോൾ ഒരു കാർബൺ തന്നെ എന്താ വൺ ആറ്റം തന്നെ രണ്ട് റിങ് അറ്റാച്ച് ചെയ്യണം വൺ ആറ്റം ഷോ എന്താണ് അല്ലെങ്കിൽ വൺ ആറ്റം ഷെയർ ബൈ ടു ഓർ മോർ അല്ലെങ്കിൽ ടു റിങ് ടു ഓർ മോർ റിങ്ങുകളെ ഷെയർ ചെയ്യുക അപ്പോൾ ടു റിങ്ങാണ് എപ്പോഴും പറയുക നമ്മൾ വൺ ആറ്റം ഷെയർഡ് ബൈ ടു റിങ് ആണെങ്കിൽ നമ്മൾ സ്പൈറോ കോമ്പൗണ്ട് കണ്ടോ നടുക്കിലത്തെ കാർബൺ എന്ന് പറയുന്നത് രണ്ട് റിങ്ങുകളെയാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഷെയർ ചെയ്തിരിക്കുന്നത് അവരെയാണ് നമ്മൾ എന്ന് പറയുന്നത് സ്പൈറോ കോമ്പൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ അതിൻ്റെ രണ്ടാമത്തെ എക്സാമ്പിൾ കൂടിയാണ് അവിടെ ഇരിക്കുന്നത് രണ്ട് റിങ്ങുകൾ ഒരു കാർബൺ ആറ്റം ഷെയർ ചെയ്തിരിക്കുകയാണ് അത് സ്പൈറോ കോമ്പൗണ്ടാണ് മക്കളെ സ്പൈറോ കോമ്പൗണ്ടിൻ്റെ എക്സാമ്പിളാണ് ക്ലിയർ ആയല്ലോ അപ്പോൾ വൺ ആറ്റം ഷെയർഡ് ബൈ ടു റിങ് വൺ ആറ്റം ഷെയർഡ് ബൈ ടു റിങ് ആണെങ്കിൽ നമ്മൾ സ്പൈറോ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് അടുത്ത് ബൈസൈക്ലിക് കോമ്പൗണ്ടാണ് നമുക്ക് അപ്പോൾ ആ ബൈസൈക്ലിക് കോമ്പൗണ്ട് എന്ന് ആ പേരുന്നത് നമുക്കറിയാമല്ലോ ബൈസൈക്ലിക് ആണ് അതായത് രണ്ട് സൈക്ലിക്കായിട്ട് കോമ്പൗണ്ട് രണ്ട് സൈക്കിളുകളാണ് ഫോം ചെയ്യുന്നത് അല്ലേ ബൈസൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് സൈക്കിൾസാണ് ഫോം ചെയ്യുന്നത് അപ്പോൾ അത് ഓൺലി വൺ ആറ്റമല്ല ഒരാറ്റമല്ല ഷെയർ ചെയ്യുന്നത് നേരത്തെ നമ്മൾ സ്പൈറോ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഒരാറ്റമാണ് രണ്ട് സൈക്കിളിനെ എന്ത് ചെയ്യുന്നത് ലിങ്ക് ചെയ്യുന്നത് ഇവിടെ അങ്ങനെയല്ല ഒന്നിൽ കൂടുതൽ എന്താണ് ടു റിങ്ങുകൾ കാണും ടു റിങ്ങുകൾ കാണും അവിടെ ടു റിങ്ങുകൾ കാണും പക്ഷേ ഒരിക്കലും എന്താണ് ഒരിക്കലും എന്തില്ല ഒരു ആറ്റമല്ല ഷെയർ ചെയ്യണം ടു അഡ്ജസൻറ്റ് റിങ്ങുകളൊക്കെ അറിയുന്നുണ്ട് ടു അഡ്ജസൻറ്റ് ആറ്റംസ് ഒരു റിങ് ഷെയർ ചെയ്യുകയാണ് ടു അഡ്ജസൻറ്റ് ആറ്റം ഷെയർ ടു റിങ് ഷെയർ ടു റിങ് ആണ് കേട്ടോ മക്കളെ ടു അഡ്ജസൻറ്റ് ആറ്റം രണ്ട് അഡ്ജസൻറ്റ് ആറ്റങ്ങൾ ഒരു എന്താണ് രണ്ട് റിങ്ങിനെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ടു അഡ്ജസൻറ്റ് ആറ്റങ്ങൾ രണ്ട് റിങ്ങിനെ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവരെയാണ് നമ്മളെന്ന് പറയുന്നത് ബൈസൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ബൈസൈക്ലിക് കോമ്പൗണ്ട് ആണ് ക്ലിയർ ആയല്ലോ മക്കളെ അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ മക്കളെ വരയ്ക്കുന്നത് ഇപ്പം നമ്മൾ നാഫ്തലിനൊക്കെ വരച്ചില്ലേ നാഫ്തലിനൊക്കെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് അതൊക്കെ ബൈസൈക്ലിക് കോമ്പൗണ്ട്സിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും എന്താണ് രണ്ട് അഡ്ജസൻറ്റ് ആറ്റംസ് എന്താണ് രണ്ട് റിങ്ങുകളെ ഷെയർ ചെയ്യണം രണ്ട് അഡ്ജസൻറ്റ് ആറ്റംസ് രണ്ട് റിങ്ങുകളെ ഷെയർ ചെയ്യണം മക്കളെ ഇനി ബ്രിഡ്ജ് ബൈസൈക്ലിക് കോമ്പൗണ്ടാണ് മക്കളെ മോർ ദാൻ ടു ആറ്റം ഷെയർഡ് ബൈ ടു റിങ്സ് അതായത് ഒരാറ്റം തന്നെ ഒരാറ്റം മോർ ദാൻ ടു റിങ് മോർ ദാൻ ടു ആറ്റംസ് ഒന്ന് രണ്ടിൽ കൂടുതൽ ആറ്റംസ് എന്താണ് ടു റിങ്ങിനെ ഷെയർ ചെയ്യുക രണ്ടിൽ കൂടുതൽ ആറ്റംസ് ഒരു റിങ്ങിനെ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവരാണ് നമ്മളെന്ന് പറയുന്നത് ബ്രിഡ്ജ് എന്താണ് ബൈസൈക്ലിക് കോമ്പൗണ്ട് ബ്രിഡ്ജ് ബൈസൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ മക്കളെ അപ്പോൾ ഒന്നിൽ കൂടുതൽ ആറ്റംസ് രണ്ട് ബോണ്ടുകളെ രണ്ട് റിങ്ങുകളെ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർ നമുക്ക് ബ്രിഡ്ജ് ബൈസൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറയാനായിട്ട് പറ്റും